ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രദ്ധയെക്കുറിച്ച് ഇത്രയധികം പറയാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു പക്ഷേ എന്താണ് ശ്രദ്ധ എന്നുള്ളതും എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും ശ്രദ്ധിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ശ്രദ്ധയില്ലായ്മ എന്തിലേക്കൊക്കെ നമ്മളെ എത്തിക്കുമെന്നുള്ളതും അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഗൗരവകരമായ വിഷയങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് മുമ്പിൽ വരണമെന്നില്ല. ഇപ്പോൾ പ്രശസ്തരായ ചിന്തകരൊക്കെ പറയാറുണ്ട് ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ളതൊക്കെ പല രീതിയിൽ അതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഏകാഗ്രത എന്നൊക്കെ പറയാറുണ്ട്. ഇത് ശരിക്കും എന്താണ്, നമ്മളുടെ ബോധതലം പല ഷെഡ്യൂളുകളിലായിട്ട് അല്ലെങ്കിൽ പല ഈ മനസ്സിന്റെ ഏകാഗ്രത അല്ലെങ്കിൽ മനസ്സിന്റെ വിവിധ തലങ്ങൾ എന്നുള്ളത്. ഇതില് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മളുടെ മനസ്സിന്റെ ഒരു തലമാണ് ബോധതലം എന്ന് നമ്മൾ പറയും. നമ്മൾ ബയോളജിയിൽ തന്നെ ആ വിഷയം നമ്മൾ ഡീപ്പായി പഠിച്ചതുകൂടെയാണ്. സെറിബ്രത്തിനെ കുറിച്ച് പഠിച്ചു ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ ഇത്തരത്തിൽ അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സെറിബ്രം രണ്ട് അർദ്ധഗോളങ്ങളായിട്ടാണ് കാണപ്പെടുക എന്നുള്ളത് കൂടെ. അപ്പോ നമ്മളുടെ ബോധതലം നിയന്ത്രിക്കുന്നത് ശരിക്കും സെറിബ്രം തന്നെയാണ്. ഈ സെറിബ്രത്തിന്റെ അർദ്ധഗോളങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തനങ്ങളിൽ ഡോമിനേറ്റ് ചെയ്ത് വരുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിൽ നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സ് അതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ബോധതലത്തിന്റെ ചിന്തകളെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ബോധ മനസ്സിനെ പൂർണ്ണമായി ഏകീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ മനസ്സും നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരവും ബോഡി മൈൻഡ് ഇത് രണ്ടും സിങ്ക് ആവുക, അല്ലെങ്കിൽ രണ്ടും ഒരുമിക്കുക, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക പ്രവർത്തനങ്ങളിൽ ഏകീകരിക്കുക, ആ ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയാം. ഇതിനെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഒരു ക്ലാസ് നടക്കുകയാണ്, അതല്ലെങ്കിൽ വേണ്ട, അതിനേക്കാൾ ക്ലാസ്സിൽ നമുക്ക് മാറി മറ്റൊരു രീതിയിലേക്ക് പോവാം. ഇപ്പോൾ ഒരാള് ഗ്രൗണ്ടിൽ ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഓട്ടക്കാരൻ, അയാൾ ഒഫീഷ്യലിൽ നിന്നുള്ള കമാൻഡ് കിട്ടി, ഓൺ യുവർ മാർക്ക് സെറ്റ് എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് ഇനി അയാൾ വിസില് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ സെറ്റ് എന്നുള്ള കമാൻഡിന് ശേഷം ഒന്നര ഇങ്ങനെയാണ് കിട്ടുക. ഇതില് ആ ഒരു തെല്ല് സെക്കൻഡിൽ അയാളുടെ ചിന്തകൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറുകയാണെങ്കിൽ അയാൾക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ അദ്ദേഹം ഉദ്ദേശിച്ച ടൈമിൽ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റൂല. അപ്പോ ആ സമയത്ത് ബോഡി മൈൻഡ് കോപ്പറേഷൻ അല്ലെങ്കിൽ ബോഡി മൈൻഡ് സിങ്ക് ആവണം. അപ്പൊ അങ്ങനെ രണ്ടും ഒരുമിക്കണം. അങ്ങനെ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സുകൾക്കാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാല് ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലേക്ക് പോയി, അവിടെ സിനിമ നടക്കുന്നു, സ്ക്രീനിൽ കുറെ ആളുകൾ വരുന്നു പോകുന്നു, പലതും പറയുന്നു പലതും ചെയ്യുന്നു, ഇത് കണ്ടു പോകുന്നു എന്നതല്ലാതെ അവിടെ നടന്ന ആ ഒരു മൊത്തം പ്രോസസ്സിൽ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ ഒരു കഴിവിനാണ് നമ്മൾ എന്ത് പറയാം, ശ്രദ്ധ എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു ക്ലാസ് നടന്നു, ക്ലാസ്സിൽ 45 മിനിറ്റ് അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞു പോയി, അയാൾ ചെയ്ത പല കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ട്, പക്ഷെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എന്താണ് ആ ക്ലാസ്സിൽ പറഞ്ഞത്, അതിൽ നിന്ന് എന്താണ് ഞാൻ നേടിയത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് അധ്യാപകൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നുള്ളത്, ആ ഒരു കാര്യത്തെ പറയുന്നതിൽ നിന്നുള്ള ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ അതിന്റെ കാമ്പിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതിനാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയാം. അപ്പോൾ ഇത് പല രീതിയിലും ആയിരിക്കും പലർക്കും, പല സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധ കൂട്ടിയെടുത്താൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു ശീലം നമ്മൾക്കുണ്ടായാൽ, കൃത്യമായ ശ്രദ്ധയുടെ ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഇത് പറയുമ്പോൾ കൃത്യമായ ശ്രദ്ധ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മറ്റൊരു വശം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധ ശരിക്കും മൂന്ന് തരത്തിലാണ്. അതിൽ പറയുന്ന ഒരു അല്ലെങ്കിൽ സ്യൂഡോ ലിസണിങ് അല്ലെങ്കിൽ കപട ശ്രദ്ധ എന്ന് പറയും. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ
അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വിദ്യാർത്ഥികളിലാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ മുമ്പിൽ വന്നുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് പോലെ ഇരുന്ന് അയാളെ നോക്കും, അയാൾ പറഞ്ഞതിന് ജസ്റ്റേഴ്സൊക്കെ കാണിക്കും. പക്ഷേ ആ കുട്ടി ഞാൻ ഈ പറഞ്ഞ പോലെ മൈൻഡ് പ്രസൻസ് അവിടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണ് പല വിദ്യാർത്ഥികളും. നിങ്ങൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അല്ലാത്തതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. അപ്പോൾ ഇത് സ്യൂഡോ ലിസണിങ് അല്ലെങ്കിൽ കപട ശ്രദ്ധ എന്ന് പറയും. മറ്റൊന്നാണ് പാർഷ്യൽ ലിസണിങ് അല്ലെങ്കിൽ ഭാഗിക ശ്രദ്ധ. ഇത് ഭൂരിഭാഗം ആളുകളും ഈ വിഭാഗത്തിലാണ് പെടുക. പല കാര്യങ്ങളും നമ്മൾ കാണും. ഒരു ദിവസം രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം ആവുന്നത് വരെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ 100% ശ്രദ്ധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിൽ ചിലതൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ ഇംപ്രസ് ചെയ്തതായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ലിസൺ ചെയ്യും അല്ലെങ്കിൽ ശ്രദ്ധിക്കും, അല്ലാത്തതിനെ നമ്മൾ വിടും. അപ്പോൾ ഭാഗികമായി ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ. ഇനി മറ്റൊന്നാണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്. ഇത് പറഞ്ഞാൽ 100% പൂർണ്ണമായ ശ്രദ്ധ. ഇത് ഒരിക്കലും അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് പ്രായോഗികമായ ഒരു ശ്രദ്ധയല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് പ്രായോഗികമല്ല. കാരണം ഇത് ബൈ പ്രാക്ടീസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്തു വരുന്ന ആളുകൾ ഇതിനെ ജീവിതത്തിൽ കൊണ്ടുവരാനും അങ്ങനെ ഇതിനെ പൂർണ്ണമായി 100% പെർഫെക്റ്റ് ആയി ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുത്താനും പറ്റും. പക്ഷെ എന്തു വേണം, ബൈ പ്രാക്ടീസിലൂടെ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിന് അത്തരത്തിൽ 100% എത്തിയില്ലെങ്കിലും നമ്മളുടെ ഒരു കഴിവിൻ്റെ മാക്സിമം നമ്മൾക്ക് ആ ഒരു കഴിവ് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഷെഡ്യൂളിൻ്റെ ചെറിയൊരു ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ചാ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഇപ്പൊ പറഞ്ഞു വന്നത്, നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇൻവോൾവ്ഡ് ആക്കുക. രണ്ടും ഒരേ സമയം ഇൻവോൾവ്ഡ് ആണെങ്കിൽ ആ കാര്യം നമ്മൾ പറയുന്ന പോലെ ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. അപ്പൊ അതിന് ഇൻവോൾവ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തടസ്സങ്ങളായിട്ടുണ്ടാവുക, പല കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ബോഡി പ്രസൻസ് ഉണ്ടാകും, മെന്റൽ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ചില ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ ബോഡി പ്രസന്റ് ആണ്, പക്ഷെ നിങ്ങളുടെ മൈൻഡ് പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പോൾ ബോഡി മൈൻഡ് പ്രസൻസ് ഒരുമിച്ചുണ്ടാവുക, അതിനാണ് നമ്മൾ എന്ത് പറയുക, അറ്റൻഷൻ അല്ലെങ്കിൽ എന്ത് പറയുക, കോൺസെൻട്രേഷൻ, അതല്ലെങ്കിൽ ലിസണിങ്, അതല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വിഘാതമാകുന്നതാണ് ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് വരുത്താൻ പറ്റണമില്ല. സങ്കടങ്ങൾ അല്ലെങ്കിൽ ടെൻഷനുകൾ ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇതൊക്കെ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ അതിനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്റ്റേജും കൂടെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ സിറ്റുവേഷൻസിനെ, നമ്മളുടെ ആക്ഷൻസിനെ നമ്മൾ മാറ്റേണ്ടി വരും. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചെറിയ രീതിയിൽ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പൊ അതില് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിൽ മിസ്റ്റേക്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് ക്ലാസ്സിൽ പലപ്പോഴായിട്ട് അധ്യാപകർ 45 മിനിറ്റ് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നുള്ള വാക്ക് പറയാറുണ്ട്. അപ്പൊ അതിനെന്താ വെച്ചാൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ മിസ്റ്റേക്സ് കുറവായിരിക്കും. ഇനി ക്ലാസ്സിലുള്ള പഠനം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ തന്നെ ഓർത്ത് നോക്കുക. ഒരു പിക്ചർ കളറിംഗ് ആണ്, നിങ്ങൾ പൂർണ്ണമായി കളറിംഗ് നടത്താം, അല്ലാതെ നിങ്ങൾക്കൊരു എന്താ പറയാ വെറുതെ ആയിട്ടൊരു വെറുതെ കളർ കൊടുക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ കൊടുക്കുന്നതും ആദ്യം പറഞ്ഞ പോലെ പൂർണ്ണമായി നിങ്ങളുടെ മെന്റൽ പ്രസൻസോടുകൂടി നിങ്ങൾ കൊടുക്കുന്ന കളറിങ്ങും, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം, ഇതിൽ ഏതിനായിരിക്കും പെർഫെക്ഷൻ കൂടുതൽ ഉണ്ടാവുക, അതേപോലെ ഏതിലായിരിക്കും മിസ്റ്റേക്സ് കുറവുണ്ടാവുക, നിങ്ങൾക്ക് എന്നെ ഊഹിച്ചാൽ കിട്ടുന്നതാണ് നിങ്ങൾ പറയാനുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഏതൊരു കാര്യവും, നമ്മൾ എക്സാമ്പിൾ കൂടുതൽ പറഞ്ഞ് സമയം ഇതാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ എന്തായിരിക്കും മിസ്റ്റേക്സ് കുറവായിരിക്കും. ഇനി ഒരു കാര്യത്തിൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ മിസ്റ്റേക്സ് കുറവാണെങ്കിൽ നിങ്ങൾ നോക്കൂ അതിന്റെ പെർഫെക്ഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി, അതല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കൂല. അപ്പോ മിസ്റ്റേക്സ് കുറയലാണ് ഇഫക്റ്റീവ്നെസ് കൂടാനുള്ള നല്ലൊരു മാർഗം. ഇത് രണ്ടിനും എന്ത് വേണം, മെന്റൽ പ്രസൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ശ്രദ്ധയോടുകൂടിയായിരിക്കണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധയില്ലാത്ത അവസ്ഥകളൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ പറ്റും, എന്നിട്ട് അത് നമ്മളുടെ വിജയത്തിന് എങ്ങനെ ഒരു കാരണമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്.
ശ്രദ്ധിക്കാൻ തയ്യാറാവുക. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും, അങ്ങനെ തയ്യാറാവാത്ത ഒരാളുള്ളതെന്ന് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പല ക്ലാസ്സുകളിലും നമ്മൾ ചെല്ലുമ്പോൾ, ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ, പല സ്ഥലത്തും ഫസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് ടു ഓർ ത്രീ ബെഞ്ച് ഖാലിയായിരിക്കും, അവിടെ ആരും ഇരിക്കൂല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിലേക്ക് മാറിയിരിക്കുമോ? എന്തുകൊണ്ടാണ് ഫസ്റ്റ് ബെഞ്ച് ഖാലിയാവുന്നത്? അപ്പൊ അവിടെ ഇരിക്കുന്നതിനെ കുറിച്ച് കുറെ നെഗറ്റീവായ കൺസെപ്റ്റ് നമ്മളെ മനസ്സിലുണ്ട്. ഇത്തരം കൺസെപ്റ്റുകൾ എന്ത് ചെയ്യും? നമ്മളെ പിന്നിലേക്ക് വലിക്കും. അപ്പൊ നമ്മൾ എന്തല്ല, അപ്പൊ പിന്നിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി മൈൻഡിന്റെ ഏകീകരണം, അല്ലെങ്കിൽ അതിന്റെ സിങ്കിങ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു യൂണിയൻ നടക്കുന്നിടത്ത് പല ഡിസ്ട്രാക്ഷൻസും അല്ലെങ്കിൽ പല തടസ്സങ്ങളും അതിനുണ്ടാവും. അതുകൊണ്ട് എന്തുണ്ടാവില്ല, ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോഡി പ്രസൻസ് അവിടെ ഉണ്ടാകും, പക്ഷെ മെന്റൽ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ആ ക്ലാസ് പൂർണ്ണമായിട്ട് കിട്ടുന്നൊരവസ്ഥ വരില്ല. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. അപ്പൊ എന്ത് വേണം ഇവിടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് ബെഞ്ചിലേക്ക് കയറിയിരിക്കുക, അവിടെ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് അധ്യാപകനെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി, നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി അധ്യാപകന്റെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാനൊക്കെ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കത് കിട്ടാനുള്ള സാധ്യതകൾ ഏറുകയാണ്, അത് കിട്ടാതിരിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങുകയാണ്. അപ്പൊ എന്ത് വേണം, ഫസ്റ്റ് ബെഞ്ചിലേക്ക് കയറിയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഏതൊരു ക്ലാസ് കേൾക്കാൻ ഇരിക്കുമ്പോഴും ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുമായി ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ അഭിമുഖമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇരിക്കേണ്ടതും ക്ലാസ്സുകൾ കേൾക്കേണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും. പിന്നെ ക്ലാസ്സിലാകുമ്പോൾ വെറുതെ ആ ക്ലാസ് കേൾക്കുക എന്നതിനപ്പുറം അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾക്ക് ശ്രദ്ധിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കാൻ തയ്യാറാവണം. പിന്നെ മറ്റൊന്ന്, ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് വേണം, നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കുട്ടികളെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അങ്ങനത്തെ കുട്ടികളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് നല്ല ശീലങ്ങളും നല്ല ഒരുപാട് രീതികളും ടെക്നിക്കുകളും ഒക്കെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. അത് നമ്മളും നമ്മളെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ നമ്മളും അതേ റൂട്ടിലേക്ക് അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ ഈ കഴിവുള്ളവരായിട്ട് മാറാൻ നമുക്കും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ല വിദ്യാർത്ഥികളായിട്ട് കൂട്ടുകൂടാം. ശ്രദ്ധവാന്മാരായി പഠനത്തിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന കുറെ കുട്ടികളുണ്ടാവുമല്ലോ, അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു ക്ലാസ് കേട്ടുകൊണ്ട് അധ്യാപകർ പറയുന്ന ചില സൂചനകളൊക്കെ ഉണ്ട്, പുതിയ വർഷം പരീക്ഷയ്ക്ക് വന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ ഇറ്റാലിക്സിൽ കൊടുത്തതുണ്ടാവും, ചിലതൊക്കെ ബോൾഡായി കൊടുത്തതുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ സൂചനകൾ, പ്രത്യേകമായ സൂചനകൾ, പ്രത്യേകമായ വിവരണം തരുന്ന അധ്യാപകർ ചില പ്രത്യേകമായ ശൈലിയിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി നോട്ട് ചെയ്യാനും ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ എന്താണ്, വെറുതെ ക്ലാസ്സിൽ ഇരിക്കുക, ഒരു പാസീവായിട്ട് ഇരിക്കുക എന്നതിന് പകരം ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയും ക്ലാസ്സിനെ യൂസ് ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ക്ലാസ്സിൽ ഇരിക്കുന്നതിനപ്പുറം നമ്മൾ കേട്ട കാര്യങ്ങൾ, അധ്യാപകർ പറഞ്ഞു തന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ എന്താണ്, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും നമുക്ക് അറിയുമെങ്കിലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചോദ്യം മാഷോട് ചോദിക്കണം അല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കണം എന്നുള്ള രീതിയിൽ നമ്മളൊരു കാര്യത്തെ കേൾക്കുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിച്ചു. ഉൾക്കൊണ്ടൊരു കാര്യത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ചില ആളുകളുണ്ട് അവർക്കൊരു വായന രീതിയുണ്ട്, അവർക്കൊരു പഠന രീതിയുണ്ട്, അത് തന്നെയാണ് എല്ലാ വിഷയങ്ങൾക്കും ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മലയാള സെക്കൻഡ് വെറുതെ വായന, പക്ഷെ മലയാള സെക്കൻഡ് പഠിക്കുന്ന പോലെ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റൂല. കാരണം മാത്സ് വായിച്ച് പഠിക്കുന്ന ഒരു കുട്ടി ആ വിഷയം പഠിക്കാതിരിക്കലാണ് നല്ലതെന്ന് പറയാറുണ്ട്. കാരണം അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്ത് വേണം, മാത്സ് ചെയ്ത് പഠിക്കേണ്ട വിഷയം. IT നമുക്ക് ഇങ്ങനെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. IT എങ്ങനെ പഠിക്കേണ്ട വിഷയമാണ്, പ്രാക്ടിക്കലോട് കൂടി പഠിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെയാണ് SS സയൻസ്. ഇതൊക്കെ പഠിക്കേണ്ടതിന് പ്രത്യേകമായ രീതികളുണ്ട്, അത് നിങ്ങളോട് വിശദമായിട്ട് രാജേഷ് മാസ് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ആ വിഷയം മാസിന് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഓരോ വിഷയത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുക, ആ വിഷയത്തിന്റെ കാഠിന്യം മനസ്സിലാക്കുക, ആ വിഷയത്തിന്റെ പ്രത്യേക രീതികൾ മനസ്സിലാക്കിയിട്ട് ഓരോ വിഷയം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള എല്ലാ പോയിന്റ്സിനെയും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുക. അപ്പോൾ ഒരു പാസീവായൊരു രീതി, നമുക്കുള്ള ആകെ ഒരു രീതി, അത് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പഠന രീതി, ഇതുകൊണ്ടൊന്നും ഇല്ല,
നമുക്ക് പഠനത്തിൽ മുന്നേറാൻ പറ്റൂല. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലതും നിങ്ങൾക്ക് ചില പരാതിയായിട്ട് പറയാനുണ്ടാകും. അതിൽ ചിലരൊക്കെ പറയാറുണ്ട് ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ പലതും ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ എന്തില്ല, ഞാൻ എന്ത് ചെയ്താലും പരാജയമാണ്, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കാറില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്താലും പാരയാണ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ കഴിവിനെ ഇല്ലായ്മ ചെയ്യുന്ന, നമ്മളെ കഴിവിനെ മനസ്സിലാക്കാതെ നമ്മൾ തന്നെ നമ്മളെ കഴിവിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു രീതിയിലുള്ള സംസാരം പല ആളുകളുടെ ഭാഗത്തുനിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ ഇതിനെ നമ്മൾ സെൽഫ് ടോക്ക് എന്നാണ് പറയാം, നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പറയുന്ന ചില സംസാരങ്ങൾ. ഇത് പോസിറ്റീവാക്കി മാറ്റാൻ എത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റുന്നോ അത്രയും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ സെൽഫ് ടോക്ക്, നമ്മളെ കുറിച്ച് നമ്മളല്ലാതെ വേറെ ആരാണ് നല്ലത് പറയാൻ, അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മളെ കുറിച്ച് നമ്മളെങ്കിലും നല്ലത് പറയാ, ബാക്കിയുള്ളവർക്ക് പലതും പറയും പലതും, പക്ഷെ നല്ലത് നമ്മൾ കേൾക്കുന്നത് നമ്മളെ കുറിച്ച് നമ്മളിൽ നിന്ന് തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഉണ്ടെന്നും, കഴിഞ്ഞ എസ് സി ടിയിലൊക്കെ അതിന്റെ ബേസായ ആശയം ഐക്യാൻ എന്നുള്ള ആശയം നിങ്ങളോട് പറഞ്ഞല്ലോ, ആ രീതിയിൽ പറയണം. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ചില ആളുകൾ പറയാനുണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കാറുണ്ട് പക്ഷെ എനിക്കെന്തില്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ പറ്റുന്നില്ല എന്നതിനപ്പുറം നമ്മൾ എന്ത് വേണം, പറ്റാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിന് വേണ്ട സഹായങ്ങളൊക്കെ വേണ്ടവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അത് നേടിയെടുക്കും, കാര്യങ്ങൾ നേടും, അത് ഉൾക്കൊള്ളും എന്നുള്ള രീതിയിൽ പെരുമാറാനും നമ്മൾ തയ്യാറാവണം. ഈ രംഗത്ത് നമ്മൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വിശിഷ്ട വിശ്വപ്രസിദ്ധ ചിന്തകനായിരുന്ന ചാണക്യൻ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ പലരും ഈ രീതിയിലാണ് സംസാരിക്കുക, നെഗറ്റീവായ ചിന്തകൾ മാത്രമാണ്, നെഗറ്റീവായ സംസാരങ്ങൾ മാത്രമാണ് സംസാരിക്കുക, ഈ സംസാരം നമ്മളെ താഴ്ചയിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ, എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടാവില്ല, ഞാൻ ചെയ്താൽ നന്നാവില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മളെ താഴ്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ, നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെക്കാൾ നമുക്ക് വിജയിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു നിൽക്കുന്ന ഒരാളിൽ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ മാനത്ത് കണ്ടുകൊണ്ട് ഉയർത്ത് അല്ലെങ്കിൽ പിന്നെ വിജയിച്ച് മുന്നേറാൻ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം, തന്ത്രപരമായ ചിന്ത വേണം. എന്തൊക്കെ പറഞ്ഞാല് തന്ത്രപരമായ ചിന്ത എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വിജയത്തിന് വിഘാതമായി നിൽക്കുന്ന എന്തൊക്കെ തടസ്സങ്ങൾ നമ്മളിലുണ്ടോ അതിനൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് വിജയിച്ച് മുന്നേറാനുള്ള ഒരു കഴിവിനെയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ ഈ തന്ത്രപരമായ ചിന്ത എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു വന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾക്കും നമ്മളുടെ വിജയത്തിന് നമ്മളുടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് ശ്രദ്ധ എന്നുള്ള വിഷയത്തിൽ നിന്നാണെങ്കിലും ആ ഒരു കാര്യം തന്നെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മളുടെ വിജയത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന് വിഘാതമായി നിൽക്കുന്ന എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മളിൽ ഉള്ളത് എന്നുള്ളതിന് നിരന്തരമായി കുറിച്ചു വെക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടായാൽ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലാസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ പ്രസമായി നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ ഓരോ ഇത് കുറിച്ചു വെക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ അബോധ മനസ്സിന് കൊടുക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മളുടെ അബോധ മനസ്സിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് കയറി വരിക. അങ്ങനെ കയറി വരുമ്പോൾ നമ്മളതിനെ കുറിച്ചു വെച്ചാൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ നമ്മൾ ബോധ മനസ്സുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ വിജയത്തിന് വിഘാതമായതാണ്, ഇതിനോടൊക്കെ പടപൊരുതിയിട്ട് വേണം എനിക്ക് മുന്നേറാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിനെ ഈ പറഞ്ഞ ശ്രദ്ധ കുറവുള്ള ആളുകളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്, ഒരു തെറാപ്പി സ്റ്റേജിൽ നിങ്ങളാകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരാണ്. ഇത് നിങ്ങൾ ക്ലിനിക്കിൽ വന്ന് കൗൺസിലിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല സംഖ്യ കൊടുത്ത് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുക, ഇരുന്നിട്ട് നമ്മളൊരു പേപ്പറും കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോ ആ കാര്യത്തിൽ നിന്ന് നമ്മളെ ചിന്തയെ പൂർണ്ണ, ഇനി അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളൊരു റൂമിൽ, നിങ്ങൾ മാത്രമുള്ള റൂമിൽ, മറ്റു ശബ്ദത്തിന്റെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു റൂമിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള ചുമരിൽ നിങ്ങളൊരു മാർക്കർ പേന കൊണ്ട് കുറച്ച് വലിപ്പത്തിൽ, എന്നുവെച്ചാൽ ഒരു 2-3 സെന്റിമീറ്റർ ഡയമീറ്റർ വരുന്ന, വ്യാസം വരുന്ന ഒരു വൃത്തം വരക്ക് കളർ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ചെയറിൽ നേരെ കറക്റ്റ് നിങ്ങളെ കണ്ണിൻ്റെ അതേ ലെവലിൽ ആ വൃത്തം വരുന്ന രീതിയിൽ
നിങ്ങൾ ആ റൂമിൽ ഇരിക്കുക, ആ ചുമരിൽ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഏത് പെയിന്റും ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സർക്കിൾ വരക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ നോക്കിയിരിക്കുക. നിങ്ങളെ മനസ്സിലും നിങ്ങളെ കണ്ണിലും ഇത് മാത്രമേ പാടുള്ളൂ. ഈ ബോള് സമയത്ത് നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ എന്നുള്ള വാക്ക്, എന്താണ് ഞാൻ പറഞ്ഞ തടസ്സങ്ങൾ എന്നുള്ള വാക്ക്. നിങ്ങൾ ഒരു 5 മിനിറ്റ് വേണ്ട 3 മിനിറ്റ് സമയം നിങ്ങൾ ഈ ബോളിനെ മാത്രം കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് 3 മിനിറ്റ് കൊണ്ടൊരു 3000 ചിന്തകൾ, നിങ്ങൾ അതിൽ നിന്ന് എത്ര എണ്ണം നിങ്ങൾക്ക് കുറിച്ചെടുക്കാൻ പറ്റും. ഈ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി കുറിച്ച് നിങ്ങളെ മനസ്സിലേക്ക് ചിന്തകൾ വന്നു, അതൊക്കെ കുറിച്ചെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മളുടെ ബോഡി, നമ്മൾ കസേരയിൽ ഇരിക്കുന്നതോടുകൂടി എന്തായി, നമ്മൾ അതിനു വേണ്ടി ബോഡി പ്രസൻസ് കിട്ടി. ഇനി എന്ത് വേണം, നമ്മളെ മനസ്സിൽ ഈ ഒരു ബോൾ മാത്രമായി നമുക്കൊരു 3 മിനിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 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 വന്നാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്നുള്ള ഭാഗം, കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ SET-ൽ നിങ്ങൾക്ക് സാറ് തന്ന ആ ഒരു ധ്യാനം, അതിൻ്റെ നല്ല ഒരു സുഖം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ തുടക്കത്തിൽ ചെയ്തതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന രണ്ടാമത്തെ ഒരു കാര്യം അത് തന്നെയാണ്, നിങ്ങൾക്ക് ശ്രദ്ധ കുറവിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നിർബന്ധമായും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റൂമിൽ ഒരു ചുമരിൽ ഈ ഒരു സർക്കിൾ കാണണം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സമയമാണോ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുന്നത് അത്ര സമയം ഇരിക്കുക. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് പുറത്തൊക്കെ പോയി വരിക. പിന്നെ അടുത്തൊരു സെക്കൻഡിൽ അതിനേക്കാൾ സെക്കൻഡ് അടുത്തൊരു സമയത്ത് അതിനേക്കാൾ 2 സെക്കൻഡെങ്കിലും കൂടിയിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതിങ്ങനെ ബൈ പ്രാക്ടീസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്യൂഡോ ലിസണിങ് കപട ശ്രദ്ധയുണ്ട്, പാർഷ്യൽ ലിസണിങ് ഇപ്പോൾ ഭാഗിക ശ്രദ്ധയുണ്ട്, അതേപോലെ ആക്റ്റീവ് ലിസണിങ് അതാണ് പൂർണ്ണമായ ശ്രദ്ധ. ഈ ഒരു സ്റ്റേജ് ബൈ പ്രാക്ടീസിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള പ്രാക്ടീസ് നമ്മളല്ലാതെ മറ്റോ ആരും ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അശ്രദ്ധ നമ്മളിൽ നിന്ന് മാറി കിട്ടും. അപ്പോൾ അശ്രദ്ധ നമുക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ചാവി എടുക്കാൻ വേണ്ടി മറന്നു പോരും. അതല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓഫീസിലേക്ക് പുറത്തെവിടെയും പോകുമ്പോൾ മഴയുണ്ടായിരുന്നു, കുടയും കൊണ്ടുപോയി, പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്, കുട മറന്നു പോകുന്നു. അതേപോലെ തന്നെയാണ് ചില വിദ്യാർത്ഥികളുണ്ട്, പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഹാൾ ടിക്കറ്റ് മറന്നു പോരുന്ന വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുമ്പോൾ യൂണിഫോമിന്റെ കൂടെയുള്ള ടാഗ് ഉണ്ടല്ലോ, ഇത് മറന്നു വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെ പലരും ബുക്ക്, ചില ബുക്ക്സ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ തലേ ദിവസം മെമ്മോ വിട്ടാലും വരുന്ന സമയത്ത് അത് മറന്നു പോരുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ പലതുണ്ട്. ഈ ഇതിനൊക്കെ നമ്മൾ മറവി എന്ന് പറഞ്ഞതിനപ്പുറം പറയേണ്ട വാക്ക് ഇതിനാണ് നമ്മൾ അശ്രദ്ധ എന്ന് പറയാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ വളരെ നന്നാവും. പിന്നെ ഈ ശ്രദ്ധയുടെ ഒരു പരിധി സാധാരണ പറയാറുള്ളത് എത്രയാണ്, വളരെ കുറഞ്ഞ ഭാഗം മാത്രം, അതായത് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റിനിടയിൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. ആർക്ക്? ആക്റ്റീവ് ലിസണിങ് ഉള്ളവർക്ക്. നമുക്കതുണ്ടോ എന്ന് നിങ്ങളെ ചിന്തിച്ചു നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത്രയും പറ്റില്ല. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ ക്ലാസ്സിന്റെ ദൈർഘ്യം ഇപ്പോൾ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റുള്ള പീരീഡ് ആക്കി ചുരുക്കിയതാണ്. അത്രയൊക്കെ ആക്റ്റീവ് ലിസണിങ് ഉള്ളവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വ്യത്യസ്തമായ പ്രോഗ്രാം ഈ സ്വക്കെ തരുന്നത്. എന്തിനാണ്? ഒരു ആക്ടിവിറ്റി അത്രയും സമയം ഫോക്കസ് ചെയ്തിരിക്കും, അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ഒന്ന് മാറുമ്പോൾ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക പുതുമ അത് തോന്നുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരിക്കും. അതേപോലെ ഒരേപോലെ പോകുന്നതാണെങ്കിൽ നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരാൻ കാരണമാവും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പോൾ എന്ത് വേണം, ബൈ പ്രാക്ടീസ് നമുക്ക് ഇതൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന ചെറിയ 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ഇതും ക്ലിനിക്കിൽ വരുമ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമാണ്, എന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്നും ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ കാര്യം, നമ്മൾ തലച്ചോറിൻ്റെ 2 ഹെമിസ്ഫിയർ ബ്രെയിൻ അല്ലെങ്കിൽ സെറിബ്രത്തിൻ്റെ 2 അർദ്ധഗോളങ്ങൾ, ഇതിൽ ചില ആളുകൾക്ക് ഇപ്പം നിങ്ങൾ വലത് കൈകൊണ്ട് എഴുതുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങളെ തലച്ചോറിൻ്റെ സെറിബ്രത്തിൻ്റെ ഇടത് ഭാഗമാണ് നിങ്ങളിൽ ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്, എന്നുവെച്ചാൽ മലയാള വാക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം. ഇനി നിങ്ങൾ ഇടത് കൈകൊണ്ട് എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ റൈറ്റ് സൈഡ് മീൻസ് റൈറ്റ് ഹെമിസ്ഫിയർ ആണ്, വലത് അർദ്ധഗോളമാണ് നിങ്ങളിൽ കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് 2 കഴിയുന്നത്, അപൂർവം ചിലരിൽ മാത്രം 2 കഴിവുള്ളവർ അവരാണ് ജീനിയസ്. നിങ്ങൾക്കും അങ്ങനെ ആയി മാറാൻ പറ്റും. അതിനെന്ത് വേണം, നമ്മൾ നിങ്ങൾ വലത് കൈ ഡോമിനേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇടത് കൈക്ക് ചില വർക്കുകളൊക്കെ ചെയ്ത് ബൈ പ്രാക്ടീസിൽ നിങ്ങൾ ചെയ്തു തരണം. അതിൽ എന്നും ഡോമിനേറ്റ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ, വലത് കൈ കൊണ്ട് എഴുതുന്ന കുട്ടി വലത് കൈ കൊണ്ട് തന്നെ ബ്രഷ് ചെയ്യുന്ന കുട്ടിയായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യുക. ഫസ്റ്റ് പ്രയാസമായിരിക്കും, പിന്നെ അത് ശീലിച്ച്
വലത് കൈകൊണ്ട് ചെയ്യുന്ന പോലെ പെർഫെക്ഷൻ ആയി നമുക്കിത് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മളെ തലച്ചോറിന്റെ രണ്ട് അർദ്ധഗോളങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം കുറച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് എഴുതിയിട്ട് അതേ കാര്യം കുറച്ച് ഒരു അരപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇടത് കൈ കൊണ്ട് എഴുതുക, വൃത്തിയൊന്നും ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിൽ ഡോമിനേറ്റ് ചെയ്യാത്ത ഹെമിസ്ഫിയറിന് പണി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബൈ ദ ബൈ രണ്ട് ഹെമിസ്ഫിയറും ഒരുപോലെ പ്രവർത്തിക്കും. ആ കുട്ടിക്ക് കൂർമ്മ ബുദ്ധി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഈ പ്രാക്ടീസ് കൂടി കൂടി വരുന്ന സമയത്ത്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ കൃത്യമായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു സമയത്ത് കണ്ണടച്ചുകൊണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബാത്റൂമിൽ കയറിയിട്ട് കുളിക്കുന്ന സമയത്ത് കുളി തുടങ്ങിയത് മുതൽ കഴിയുന്നത് വരെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് കുളിക്കും. മീൻസ് സോപ്പൊക്കെ നമ്മൾ തപ്പിയെടുത്തിട്ട് വേണം, നമ്മളെ റൂമിൽ ഉണ്ടാവുമല്ലോ, ബാത്റൂമിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഈ കാര്യത്തിൽ നമ്മൾ മറ്റൊന്നുമില്ലാത്തൊരു ശ്രദ്ധ നമ്മളിൽ കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ വീടിന്റെ ചുറ്റും രാവിലെ നടക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ ഡേഞ്ചർ ഒന്നും ഇല്ലാത്ത ഭാഗത്ത് കൂടെ നടക്കുമ്പോൾ കണ്ണടച്ച് നടക്കുക. അപ്പൊ നോക്കുകൊണ്ട് എത്ര സ്റ്റെപ്പ് നടന്നാലാണ് ടേണിങ് വരുന്നത്, ആ കാര്യത്തിലൊക്കെ നമ്മൾ എക്സ്ട്രാ വിജിലന്റ് ആയിരിക്കും. നമ്മൾ വിജിലന്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വിജിലന്റ് ആയിരിക്കും. കാരണം ശരീരത്തിന് അപകടം പറ്റുന്നത് ആർക്കും ഇഷ്ടമല്ല, തലച്ചോറിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തലച്ചോറ് നമ്മൾ അതിൽ നിന്ന് തടയും. അതേപോലെ തന്നെയാണ് ഈ ശ്രദ്ധ കൂടി കിട്ടാൻ ചെയ്യുന്ന നല്ലൊരു എക്സസൈസാണ്, നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് സൂചി നൂല് കോർപ്പിക്കുക എന്നുള്ളത്. കൗൺസിലിങ്ങിന് വരും, 2000 രൂപ ഫീസും വാങ്ങും, എന്നിട്ട് സൂചി നൂലും കൊടുത്ത് അതങ്ങനെ കോർക്കാൻ പറയും. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധ കൂടി കിട്ടാൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന പണിയാണ് നടന്നുകൊണ്ട് സൂചി നൂലും കോർക്കാൻ പറയും. വലിയ സൂചിയല്ല, സാധാ സൂചി. അത് നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഇതൊക്കെ ചെയ്താൽ നിങ്ങളിൽ പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ഇതുവരെ കണ്ടുവരാത്ത മാറ്റങ്ങൾ നിങ്ങളിൽ കാണാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു കാരണമായിട്ട് മാറും. അപ്പോൾ ആ രീതിയിൽ ശ്രമിക്കുക. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനി മറ്റ് പ്രശ്നങ്ങളുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തിയാണ്, ഇതിലെ ലാസ്റ്റ് ഈ പല മോട്ടിവേഷൻ ബുക്സുകളിലും കാണാറുണ്ട്, നമുക്ക് വിജയിക്കാനും ഏതൊരു കാര്യം നമ്മൾ കരുതുന്നത് നമുക്ക് അതുപോലെ നടത്താനും പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് 5 സെക്കൻഡ് റൂൾ എന്നുള്ളത്. 5 സെക്കൻഡ് നിയമം എന്നാണ് എനിക്ക് പറയാം. അതായത് സിംഹം ഇരപിടിക്കുക എന്നുള്ളതാണ് അതിൽ ബുക്കിൽ പ്രധാനപ്പെട്ട ആശയം തന്നെ. ആ സിംഹത്തിന്റെ കഥയിലൂടെയാണ് കൃഷ്ണൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതില് പറയുന്നത് എന്താന്ന് വെച്ചാല്, 5 സെക്കൻഡിനുള്ളിൽ ഇപ്പൊ സിംഹം ഇര കിട്ടാതെ വിശന്നുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കും. പക്ഷെ അങ്ങനെ വിശന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യാനും സിംഹത്തിന് പ്രശ്നമല്ല. പക്ഷെ ആ സിംഹം ഒരു ഇരയെ കണ്ടാൽ 5 സെക്കൻഡിനുള്ളിൽ ആ ഇരക്കുമേൽ ചാടി വീഴും. ഇര ദൂരത്താണെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ ഇരയെ പിടിക്കാനുള്ള ശ്രമം എന്ന നിലക്ക് ഇത് എല്ലാം മറന്നുകൊണ്ട് ആ രംഗത്തേക്ക് ആ ഭാഗത്തേക്ക് കുതിക്കും. ഇങ്ങനെയായിരിക്കണം നമ്മളും നമ്മളുടെ കാര്യങ്ങളിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ ആകെ ചുരുക്കം. എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സമയം കളയുമ്പോൾ നമ്മൾ അത് ചെയ്യാതിരിക്കാനുള്ള 100 കാരണങ്ങൾ നമുക്ക് മുന്നിൽ വരും. നേരെ മറിച്ച് ഒരു കാര്യം ചെയ്യാനുള്ളത് കേട്ടാൽ നമ്മൾ ആ സ്പോട്ടിൽ 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ അതിനു വേണ്ടി ശാരീരികമായും മാനസികമായും തയ്യാറെടുത്തുകൊണ്ട് നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിജയിച്ചിട്ടേ, അല്ലെങ്കിൽ ചെയ്ത് തീർത്തിട്ടേ നമ്മൾ അടങ്ങും. ഇനി ഞാൻ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. ഇനി മാഷിന്റെ ഭാഗം കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്ന പറയുന്ന സംസാരങ്ങളൊക്കെ അധിക സമയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ആശയം ചുരുക്കിയൊറ്റ വാക്കിൽ, 5 ഏതൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ള എന്ത് കാര്യം അത്രേ പറയുന്നുള്ളൂ. ഇത് ചെയ്യാനുള്ള ഒരു ആശയം നമ്മളെ മനസ്സിൽ തോന്നിയാൽ 5 സെക്കൻഡിനുള്ളിൽ അതിനുള്ള ഒരു ശ്രമം, എന്തെങ്കിലും ഒരു തുടക്കം കുറിച്ച് വെക്കുക, എങ്കിൽ ആ കാര്യം വിജയിച്ചു കഴിഞ്ഞു. ആ രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ കാര്യങ്ങൾ ചിട്ടയായി പോയി ഓരോ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നമ്മളുടെ ജീവിത വിജയത്തിന് ഇതൊക്കെ ഒരു കാരണമാകണം. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം, അതിനുവേണ്ട ഹെൽപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ ജീവിതത്തിൽ പകർത്താനും നിങ്ങൾ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ ഞങ്ങളെ മക്കളാണ്, ആ രീതിയിൽ നിങ്ങളെ ഞങ്ങൾ കെയർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി സാറേ ആദരപൂർവ്വം ക്ഷണിച്ച് നിർത്തുന്നു. ഓക്കെ, നന്ദി. എക്സലന്റ്, വളരെ നല്ല രീതിയിൽ മാഷത് പ്രസന്റ് ചെയ്തു. കൺഗ്രാജുലേഷൻ. കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്റെ ഭാഗത്തുനിന്നൂടെ നമ്മുടെ ഉസ്മാൻ സാറോട് നല്ല വാക്കുകളിൽ അഭിനന്ദിക്കട്ടെ. എന്താണ് ശ്രദ്ധ, ശ്രദ്ധ പതറുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പികൾ ഒക്കെ മാഷ് നിങ്ങളോട് വിശദീകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കിട്ടിയ സമയം കൊണ്ട് ആ വിത്തിൻ 5 സെക്കൻഡ് എന്ന് പറഞ്ഞ സിംഹത്തിന്റെ ആർത്തി പോലെ തന്നെ ആ ആർത്തിയോടെ നിങ്ങളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാൻ മാഷ് കാണിച്ച
വ്യഗ്രത. കൺഗ്രാചുലേഷൻ. നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോ നിങ്ങളുടെ ചില ലോക്കുകൾ അഴിയുണ്ടായിരിക്കും, ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ചില കെട്ടുകൾ അഴിഞ്ഞു വരുന്നുണ്ടായിരിക്കും. ഈ SET എന്തിന് എന്നൊരു ചോദ്യം മാറി നിൽക്കുന്ന കുട്ടികൾക്ക് ചോദിക്കാം. പക്ഷെ ഇതിനകത്തുള്ളവരുടെ ലോക്കായി കിടക്കുന്ന മൈൻഡിന്റെ പല കാര്യങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ധാരണകൾ നിങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് ചിന്തിക്കട്ടെ. ഉസ്മാൻ സാറ് സംസാരിച്ചപ്പോൾ കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു സൗണ്ട് കുറവുണ്ട് എന്നുള്ളത്. എന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ മാക്സി ഒന്നും മൈക്കൊന്നും എടുത്തിട്ടില്ല. ഉള്ള വോളിയത്തിൽ പറയട്ടെ. അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് ലോക്കുകൾ ഉണ്ടെങ്കിലും, ഞാൻ പറഞ്ഞ നോർമൽ നമ്മുടെ ഡോറിന്റെ മറ്റുള്ള ലോക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. നോർമലായിട്ട് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലുള്ള ഏത് പൂട്ടുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ആ പൂട്ടിനെ തനിയായിട്ട് ഒരു കമ്പനിയും ഉണ്ടാക്കാറില്ല. ആ കമ്പനി ആ പൂട്ടിന്റെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ കീകൾ കൂടെ ഉണ്ടാക്കും. എന്തിന് ഈ പൂട്ടുകളൊക്കെ നഴിക്കണം? നമുക്കഴിക്കാൻ പറ്റാത്ത ഒരു ലോക്കും ഈ ബ്രെയിനകത്തില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് പഠിക്കാൻ ആവതില്ല, എനിക്ക് ഓർമ്മശക്തിയില്ല, അതല്ലെങ്കിൽ എനിക്ക് നോട്ടെഴുതാൻ അറിയില്ല, അതല്ലെങ്കിൽ എനിക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന ആവലാതി പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്, ആ ലോക്കുകളെ അഴിക്കുവാനുള്ള കീകളും നിങ്ങളുടെ കൈകളിലുണ്ട്. ആ കീകളിൽ ചിലതാണ് സാർ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. സമയം ഒട്ടും കളയാതെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അധ്യാപകർ ഈ രീതിയിൽ നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഓരോ ചിന്തകളെയും നിങ്ങൾ ക്യാച്ച് ചെയ്യണം. അധ്യാപകരുടെ ഏറുകൾ കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വന്നൊരു ന്യൂസ്, ഞാനിപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്ന് ഉച്ചയ്ക്ക് കണ്ട ന്യൂസ് അധ്യാപകന്റെ ഏറ് കൊണ്ടൊരു കുട്ടിയെ കുറിച്ചാണ്. പക്ഷെ ആ ഏറല്ല കേട്ടോ ഇത്. ആ അധ്യാപിക ഒരു കുട്ടിയെ 16 വർഷത്തിന് മുൻപ് അറബി ക്ലാസ്സിൽ അവൻ ശ്രദ്ധിക്കാതിരുന്നോണ്ട്, ടീച്ചർ പേര് ഞാൻ പറയുന്നില്ല, കുട്ടിയുടെ പേര് ഞാൻ പറയാം, അൽ അമീൻ, അൽ അമീൻ എന്ന് പറയുന്ന കുട്ടി ഒന്ന് ക്ലാസ്സിൽ തിരിഞ്ഞപ്പോ അധ്യാപിക പേന കൊണ്ടെറിഞ്ഞു. ആ പേന ഒരു തന്റെ കണ്ണിൽ പോയി പതിക്കുകയും ആ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും കുട്ടി ഒരു പാർഷ്യലി ബ്ലൈൻഡ് ആയി തീരുകയും ചെയ്തു. ഇന്ന് അവൻ ജീവിതത്തിന്റെ നടുക്കടില്ല, അവനെ കൊണ്ട് കഴിയുന്നില്ല ജോലി ചെയ്യാൻ, ഒരു ഇന്റർവ്യൂവിന് അവൻ പാസ്സാവുന്നില്ല, ഒരു ഇന്റർവ്യൂവിന് അവൻ സക്സസ് ആയി തീരുന്നില്ല. അവന്റെ വേദന ഇന്ന് അവൻ പങ്കുവെച്ചു. എന്റെ മനസ്സും വല്ലാണ്ട് വേദനിച്ചു. ചെയ്തത് വേറെ ആരുമല്ല, ഒരു അധ്യാപിക. ഏറ്റവും കൂടുതൽ വേദനിച്ചത് അതൊന്നുമല്ല, ഈ 16 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ ആ ടീച്ചർ അവരുടെ ഏറെക്കുറെ അയൽവക്കത്ത എന്നിട്ടും ചെന്ന് അന്വേഷിച്ചില്ല എന്ന് കേട്ടപ്പോ ഇടനെഞ്ചു കൂട്ടി പോകുന്നു. മാത്രമല്ല ആ കുഞ്ഞ് അവൻ ഇന്ന് യുവാവ, അവനിരുന്നുകൊണ്ട് ആ അഭിമുഖം ആ ചാനലിൽ കൊടുക്കുമ്പോ അവരുടെ വേദന പങ്കുവെക്കുമ്പോ ആ ചാനലുകാര് ആ ടീച്ചറെ വീട്ടിൽ, ടീച്ചർ എന്നൊക്കെ പറയാനെനിക്ക് അപ്പം ലജ്ജ തോന്നുന്നു, ആ ടീച്ചറെ വീട്ടിൽ ചെന്ന് ആ ടീച്ചറെ കാണാനായിട്ട് ചെന്നപ്പോ ടീച്ചർ വാതിൽ പകുതിച്ചായിക്കൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, നിങ്ങൾക്ക് കോടതിയോട് പോയി ചോദിക്കാൻ പറഞ്ഞു. കോടതി അവിടെ കഠിന ശിക്ഷയ്ക്ക് വിധിച്ചു 1 വർഷത്തേക്ക്. ഇന്ന് ആ വിധി വന്നു. അപ്പോ അധ്യാപകരുടെ ഏറ് കൊള്ളാൻ ഞാൻ പറഞ്ഞപ്പോ ഇതുപോലുള്ള ഏറെ അല്ല കേട്ടോ കൊള്ളാൻ പറഞ്ഞത്. ഇപ്പോ എനിക്ക് മുമ്പായി ക്ലാസ് എടുത്ത ഉസ്മാൻ സാർ നിങ്ങൾക്ക് തന്ന എറിഞ്ഞു തന്ന ചില ചിന്തകളുണ്ട്, ഏറ്റെടുക്കുക, അത് പ്രാവർത്തികമാക്കുക, അതിനെ പ്രയോഗ തലത്തിലേക്ക് കൊണ്ടുവരിക, മുന്നോട്ട് പോകാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് എങ്ങനെയെന്നാ, എന്തുകൊണ്ടാ ശ്രദ്ധിക്കാൻ കഴിയാത്തത്? പല കാരണങ്ങളുണ്ട്. സംസാരം 130 വാക്കുകൾ ഒരു മിനിറ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 130 വാക്കിനേക്കാൾ കൂടുതൽ വാക്കുകൾ വന്നാൽ ചിന്ത സംസാരത്തെക്കാൾ 500 ഇരട്ടിയിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ മുന്നിൽ കയറി ചിന്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ശ്രദ്ധ പതറിപ്പോകുന്നു. 2, മനസ്സൊരു പ്രത്യേക വിഷയത്തിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഇപ്പൊ ഉസ്മാൻ സാർ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നത് 1 മിനിറ്റിനുള്ളിലാണ്. അങ്ങനെയുള്ള 1 മിനിറ്റുകളായാണ് ഒരു കുട്ടി വേണ്ട രീതി ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നത്, അത് ക്രോഡീകരിച്ചു കൊണ്ട. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലുള്ള പീരീഡുകളൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് തിരിച്ച് 1 മണിക്കൂറിൽ താഴെയായിട്ട് ചുരുക്കേണ്ട വലിയ കാര്യം തന്നെ സാർ അത് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കാൻ കഴിയാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദുഃഖം, നിരാശ, ക്ഷീണം, അസുഖം, അസ്വസ്ഥതകൾ, ഈ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലോ മറ്റുണ്ടായ നഷ്ടങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന ദിവാസ്വപ്നങ്ങൾ, ഇതൊക്കെയാണ് ഒരു പക്ഷേ നമ്മളെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്തത് ശ്രദ്ധയ്ക്ക് ഒരു ക്ലാസ് റൂമിലെ കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് റൂമിലുള്ള അനാവശ്യ പ്രവൃത്തികൾ, ചിത്രം വരയ്ക്കുക, മറ്റു കുട്ടികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അധ്യാപകരെ പരിഹസിക്കുക, മുഖത്ത് നോക്കി ഇരിക്കാതിരിക്കുക, അധ്യാപകർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുക, ഫേസ് ടു ഫേസ് ഇരിക്കാതെ മറ്റു പുസ്തകങ്ങൾ എന്തെങ്കിലും വായിക്കുക,
അതല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റികൾ. ഏതാണ് ആക്ടിവിറ്റി? ക്ലാസ്സിന്റെ സമയത്ത് പൂജ്യം വെട്ടി കളിക്കുക, പേപ്പർ കൊണ്ട് വിമാനം ഉണ്ടാക്കി അപ്പുറത്തെ ക്ലാസ്സിലേക്ക് എറിയുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ ശ്രദ്ധയെ എന്ത് ചെയ്യും? അലങ്കോലപ്പെടുത്തും. അപ്പോ ശ്രദ്ധിക്കാനുള്ള കഴിവ്, ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സാന്നിധ്യമാണ്, നമ്മുടെ ജാഗ്രതയോടുകൂടിയ പ്രവൃത്തിയാണ്. ഞാനൊരു ഇക്വേഷൻ നിങ്ങളോട് പറയാം. കാണുക പ്ലസ് കേൾക്കുക പ്ലസ് മനസ്സിലാക്കുക സമം ശ്രദ്ധിക്കുക. അപ്പൊ ശ്രദ്ധയിൽ മൂന്ന് കാര്യങ്ങളുണ്ട്: കാണണം, കേൾക്കണം, അതിനെ മനസ്സിലാക്കണം. ഈ മൂന്നും ക്രിയാത്മകമായിട്ട് നടക്കുന്നില്ലെങ്കിൽ വേണ്ടതുപോലെ ശ്രദ്ധയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മളുടെ ബോധതലത്തിലാണ് ഈ ശ്രദ്ധ എന്നുള്ളത്. മാഷ് നേരത്തെ കൂടെ പറഞ്ഞു, ഈ ബോധതലം ഒരു ക്യാമറയ്ക്ക് തുല്യമാണ്. എന്താണ് ഈ ക്യാമറയ്ക്ക് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞത്? ഈ ക്യാമറ, ആ ക്യാമറയുടെ ഫോക്കസിൽ പെടുന്ന ദൃശ്യങ്ങളെ മുഴുവൻ അത് എന്ത് ചെയ്യും? പരമാവധി വ്യക്തതയിൽ ഒപ്പിയെടുക്കും, അല്ലേ? അപ്പൊ നമ്മുടെ ഈ ബോധതലത്തിലുള്ള ഈ ക്യാമറയുടെ പ്രവർത്തനം പോലെ ഈ ബോധതലത്തിൽ കാണുകയും കേൾക്കുകയും ഓ മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആ ശ്രദ്ധ എന്ന് പറയുന്നത് ക്യാമറയുടെ പോലെ തന്നെ നമ്മുടെ ബോധമണ്ഡലത്തിൽ അത് പ്രവർത്തിക്കുന്നത്. ഈ ബോധമണ്ഡലത്തിന്റെ ഫോക്കസ് ആണ് ശരിക്കും ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. എക്സ്ക്ലൂസീവ് അറ്റൻഷൻ, അഥവാ അത് മലയാള പേര് എനിക്ക് കിട്ടുന്നില്ല, സൂക്ഷ്മ നിരീക്ഷണം എന്നാണ് ശരിക്കും പറയാ. സൂക്ഷ്മ നിരീക്ഷണം, എക്സ്ക്ലൂസീവ് അറ്റൻഷൻ. ഈ ഒരു അറ്റൻഷൻ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ കുട്ടി ഒത്തിരി വായിക്കുന്നുണ്ട്, പരീക്ഷയ്ക്ക് മാർക്കില്ല. കുട്ടികൾ പറയും, സാറേ ഞാൻ ഒരുപാട് വായിച്ചതാ, ഒരുപാട് പ്രാവശ്യം വായിച്ചതാ, പക്ഷെ പരീക്ഷയ്ക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം എവിടെയെന്നറിയോ? പ്രശ്നം കിടക്കുന്നത്, രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടോ, പലരും പറഞ്ഞയച്ച പരാതികളുണ്ട്, അതിനൊക്കെയുള്ള മറുപടി കൂടിയാ പറയണേ. അതിനുള്ള കാര്യമായ പ്രശ്നം ഇതാണ്. ഏത്? എക്സ്ക്ലൂസീവ് അറ്റൻഷൻ, സൂക്ഷ്മമായ ശ്രദ്ധ, നിരീക്ഷണം, അതില്ലാതെ പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് ചർച്ചയ്ക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു പോവാണ്. പറ, ഒരു ട്രാഫിക് സിഗ്നലിന്റെ അടുത്തൂടെ നിങ്ങൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്, ഒന്ന് പറഞ്ഞേ. ആ ട്രാഫിക് ലൈറ്റിൽ മൂന്ന് ലൈറ്റുകൾ കാണാം, പെട്ടെന്ന് നിങ്ങൾക്ക് പറയാം ഏതൊക്കെ. എന്റെ ചോദ്യം അതല്ല, ഇതിന് മുകളിലെ ലൈറ്റ് ഏതാ? ആ മുകളിലോ? പച്ചയാണോ? അത് മഞ്ഞയാണോ? അത് ചുവപ്പാണോ? നിങ്ങൾക്ക് കൃത്യമായ ഉത്തരവില്ലാന്ന് എനിക്കറിയാം. കാരണം ട്രാഫിക് ലൈറ്റ് ഒരുപാട് തവണ, സിഗ്നൽ ഒരുപാട് തവണ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ നിരീക്ഷിച്ചിട്ടില്ല. എത്ര തവണ വണ്ടി നമ്മളതിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്, എത്ര തവണ അതിൽ നമ്മളാ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും മാന്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്കറിയാം, ഇനി ശ്രദ്ധിച്ചവർക്കറിയാം, മുകളിൽ ചുവപ്പ്, നടുവിൽ മഞ്ഞ, താഴെ പച്ച. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട്, ചുവപ്പ് കത്തിയ നിൽക്കണം, മഞ്ഞ കത്തിയ ശ്രദ്ധിക്കണം, പച്ച കത്തിയ പോണം, പോരാ. ഇതൊക്കെ ഇതിന്റെ അറേഞ്ച്മെന്റ്സ് എന്താണ്, ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവല്ലേ അത്? ഇനി നിങ്ങളുടെ സമയമില്ല, അല്ലെങ്കിൽ ഒരു മാജിക് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം നിൽക്കുന്നില്ല. ഇനി കാണുക എന്ന് പറയുന്നതല്ല നോക്കുക, വെറുതെ ഒരു കാര്യത്തെ കണ്ടാൽ പോരാ, ശ്രദ്ധയോടെ അതിനെ നോക്കണം. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? കാണുകയും നോക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുക എന്നുള്ളത് നമ്മുടെ ബോധതലത്തിലെ ഒരു പ്രേരണാത്മകമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് സംഭവിക്കുന്ന. പക്ഷെ നോക്കുക എന്ന് പറയുന്നത് പ്രേരണാത്മകമായിട്ട് നിർബന്ധപൂർവം നമ്മള് നിർബന്ധപൂർവം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു ബുക്ക് സ്റ്റാളിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒറ്റയടിക്ക് പേപ്പർ കുറിക്കാൻ പറഞ്ഞാൽ ആ ബുക്ക് സ്റ്റാളിലുള്ള പകുതി കാര്യങ്ങളെ നിങ്ങൾ കുറിച്ച് വെക്കുള്ളൂ. പക്ഷേ ഇപ്പൊ ഞാൻ പറയാം, മക്കളെ നിങ്ങൾ ഒരു ബുക്ക് സ്റ്റാളിലേക്ക് പോകൂ, എന്നിട്ട് കണ്ട കാര്യങ്ങൾ കുറിച്ച് വെച്ചാൽ അപ്പൊ നിങ്ങൾ ഓരോന്ന് നിരീക്ഷിക്കുക. ആ പുസ്തകം, ആ പുസ്തകം തന്നെ ടെക്സ്റ്റ് ഉണ്ട്, ഗൈഡ് ഉണ്ട്, നോട്ട് ഉണ്ട്, നോട്ട് തന്നെ വരെ ഇട്ടുണ്ട്, ഇല്ലാത്തതുണ്ട്, ആ ക്ലാസ്മേറ്റിന്റെ നോട്ട് ഉണ്ട്, കൊണാർക്കിന്റെ ഉണ്ട്, ABCയുടെ ഉണ്ട്. അപ്പൊ ഓരോന്ന് നിരീക്ഷിക്കും. അതാണ് എക്സ്ക്ലൂസീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രദ്ധയാവണം. ഞാനത് റെക്കോർഡിംഗ് ക്ലാസ്സാണ്, അതുകൊണ്ട് കൂടുതലൊന്നും തമാശയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല. എങ്കിൽ ഒരു തമാശ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, ഒരു ജോക്ക് തമാശയ്ക്ക് പറഞ്ഞോട്ടെ. പൊതുവെ പറയാറില്ലേ, ചെറുക്കൻ പെണ്ണ് കാണാൻ പോകുമ്പോ അപ്പോ നോക്കുന്ന നോട്ടം എന്ന് പറയുന്നത് അതാണ് നോട്ടം എന്ന് പറയണത്. കളിയാക്കരുത്, ഇത് അനുഭവിച്ചോണ്ടാണ് ഞാൻ ഇത് പറയണേ. ഈ രണ്ട് കാര്യങ്ങൾ വലിയ പ്രശ്നമുള്ളതാ. ഒന്നത് കാണാൻ പോകുന്ന ഒരു ചടങ്ങ്, രണ്ട് കണ്ടിട്ട് വന്നിട്ട് കുറെ പേരുടെ ഇന്റർവ്യൂ ഉണ്ട്, അതാ സഹിച്ചോടാത്തത്. പോയി വന്നതിന് ശേഷം ചോദിക്കും, നിറമുണ്ടോ, തടിയുണ്ടോ, മുടിയുണ്ടോ, നീളമുണ്ടോ, വണ്ണമുണ്ടോ, അതൊക്കെ അങ്ങ് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാ ചിന്തിക്കുക, നീളമുണ്ടോ, വണ്ണമുണ്ടോ, അപ്പോഴാ നമ്മളിത് കാലോചിക്കുന്നത്, എന്താ കാര്യം, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞ അങ്ങനെയാ. അതുകൊണ്ട് വരുമ്പോ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം അതല്ലേ? ഉസ്മാൻ സാറോടൊക്കെ ചോദിച്ചാലോ, ഞങ്ങൾക്കൊക്കെ പെട്ടപ്പെടലെന്താ? നമ്മുടെയൊക്കെ ശ്രദ്ധ എവിടെയിരുന്നു? ആ ചായലും മിച്ചറിലും ആയിരുന്നു. അതുകൊണ്ട് കാര്യമായ ശ്രദ്ധ വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു വിഷയത്തിന്റെ മുകളിൽ വളരെ സൂക്ഷ്മ നിരീക്ഷണം നമുക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പാം. നിങ്ങൾ നോക്കൂ, ഒന്നിലധികം പ്രവൃത്തികൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും, പലപ്പോഴും പറ്റും. പക്ഷേ
ആ പ്രവൃത്തി പരിശീലനത്തിലൂടെ നടക്കുകയുള്ളൂ. ഇപ്പൊ നോക്കൂ, ഒരു ഡ്രൈവിംഗ് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ എന്തൊക്കെയാ വർത്തമാനം, വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് പറയാൻ അധിക സമയമൊന്നും കിട്ടൂല. അപ്പോഴേക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യില്ല, വളരെ സൂക്ഷിച്ച് നമ്മൾ കണ്ണൊക്കെ പടം മുകളിലേക്കാക്കി നമ്മൾ ആകെപ്പാടെ വെള്ളറക്കാനും ശ്വാസം വിടാനും പോലും മറന്ന് ഗിയറിലേക്ക് ശ്രദ്ധിക്കുന്നു, സ്റ്റിയറിംഗിലേക്ക് ശ്രദ്ധിക്കുന്നു, മുമ്പിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കുന്നു. പക്ഷെ ഇതൊക്കെ പഠിച്ച് നമുക്ക് പ്രായോഗികമായ നല്ലൊരു വശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വർത്തമാനം പറഞ്ഞു പോകും. ആളുകളോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ചും കളിച്ച് രസമായിട്ടൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. അത് ആ പരിശീലനം കൊണ്ട്, നിരന്തര പരിശീലനം കൊണ്ട് വരുന്നതാ. അപ്പൊ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാതെ ആരും എന്ത് ചെയ്യരുത്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വി കാണുക, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും ചെയ്യരുത്. അപ്പൊ രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അതീവ ശ്രദ്ധ വേണമെന്ന് മാത്രം. അങ്ങനെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലമാണ് പഠനം. ആ സമയത്തിരുന്നു കൊണ്ട് മറ്റുള്ള പണികൾ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ ചോദിക്കട്ടെ? നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ പേൻ നോക്കാം, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുസൃതി എന്തെങ്കിലുമൊക്കെ കാണിക്കാം, വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഇതൊക്കെ നടക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ടി വി കാണുമ്പോഴത്തേക്ക് ഭക്ഷണം എടുത്തിട്ട് ടി വിക്ക് കൊടുക്കുന്നില്ല, ഭക്ഷണം കൊണ്ടേ നിങ്ങളെ കണ്ണുകൂടി കൊടുക്കുന്നില്ല, ചെവിയിൽ വെച്ച് കൊടുക്കുന്നില്ല, കൃത്യമായി ഈ സൈസ് പോട്ട് തന്നെ അത് ചെല്ലും. അത് പരിശീലിച്ചത് കൊണ്ടാ. പക്ഷേ പഠനത്തിൽ അത് ചെയ്യരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ റോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്തു കൂടെ നടക്കുമ്പോൾ നിങ്ങൾ അലക്ഷ്യമായിട്ട് നടക്കാറുണ്ട്, ഒരു ട്രാഫിക്കിന്റെ അടുത്ത് എത്തിയിട്ട് അവിടുത്തെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാനത്തേക്ക് നോക്കി നടക്കൂ? നിങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തെ ആളുകളോട് വർത്തമാനം പറഞ്ഞു, അല്ലെ എത്ര കാലമായി എന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് നടുവിട്ടോട്ട് സംസാരിച്ചോണ്ടിരിക്കുവോ? പറ്റൂല. പലപ്പോഴും നമ്മൾ ആക്സിഡന്റ് കേൾക്കാറുണ്ട്, ട്രെയിൻ പാളത്തിലൂടെ ഫോണിൽ സംസാരിച്ചാൽ പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ വന്നിടിച്ചോ, കഴിഞ്ഞ ആഴ്ച കൊണ്ടുണ്ടായിരുന്നു അപകടം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതീവ ശ്രദ്ധ ആ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട്, രണ്ട് പ്രവൃത്തി ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടാ. അപ്പോ ഞാൻ ആ ഭാഗത്തേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല. ഇവിടെ നമുക്ക് നീട്ടിപ്പരത്തി പറഞ്ഞു പോയാൽ ഒരുപാട് സമയം പോകും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാറ് പറഞ്ഞതിനോട് ആഡ് ചെയ്തിട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ കിട്ടണമല്ലോ, ആ സാറ് പറഞ്ഞതുമായിട്ട് ചേർത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഈ പണ്ട് പാണ്ഡവർക്ക് അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ വേണ്ടി ഗുരുവന്ദനായ ദ്രോണാചാര്യർ തന്റെ ഗുരു ശിഷ്യ തന്റെ ശിഷ്യവൃന്ദത്തെ ഒരു ജലാശയത്തിനടുത്തേക്ക് വിളിച്ചു, അവിടെ സമ്മേളിച്ചു. എന്നിട്ട് അവരോട് അസ്ത്രവിദ്യ പഠിപ്പിക്കുകയാണ്. ആ വൃക്ഷത്തിൽ ഇരിക്കുന്ന ഒരു പക്ഷിയെ കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ആ പക്ഷിയുടെ പ്രതിബിംബം ജലത്തിലുണ്ട്, ആ ജലാശയത്തിലേക്ക് നോക്കിയിട്ട് പക്ഷിയെ നിങ്ങൾ അമ്പ ചെയ്യണം, നിങ്ങൾ എത്ര പേര് ശ്രമിക്കുന്നു കഴിവുള്ളത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പലരും പലരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുന്നു? പലരും പറഞ്ഞു, ആ മരത്തെ കാണുന്നു, ആ പക്ഷിയുടെ അപ്പുറത്ത് ഒരു കൊമ്പ് കാണുന്നു, പലരും പറഞ്ഞു. പക്ഷേ അർജുനനോട് പറഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നു. അതാണ് എക്സ്ക്ലൂസീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്, സൂക്ഷ്മമായ ശ്രദ്ധ എന്ന് പറയുന്നത് അതാണ്. എന്തിലാണോ നമുക്ക് നമ്മുടെ ലക്ഷ്യം, അതിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ ഇപ്പൊ നമ്മുടെ വിഷയം എന്താ? പഠനം. ആ പഠനത്തിലേക്കുള്ള ശ്രദ്ധ അത് ഫോക്കസ് ചെയ്യണം. ആ അതീവ ശ്രദ്ധ അതിലേക്ക് വരാത്തിടത്തോളം കാലം രക്ഷിതാക്കൾ പരാതി പറയും, ഞങ്ങൾ ചീത്ത പറയും, നിങ്ങൾ കുറെ സഹിക്കും, ഇത് സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ പഠിക്കുക എന്നുള്ളത് നമ്മുടെ മെയിൻ തീമായതുകൊണ്ട് അതിലേക്ക് ഒരു അതീവ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് വരാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അല്പം കൂടെ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഈ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിന്റെ വിവിധ തലങ്ങളൊന്നും ഇപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ വയ്യ. ഏതൊരു വിദ്യാർത്ഥിക്കും ശ്രദ്ധിക്കാൻ കഴിവുണ്ട്, പക്ഷെ അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധ വരുന്നില്ല എന്ന് പറയുന്നതോട് ഞാൻ വിശ്വസിക്കില്ല. അതിന് സാർ ആദ്യം നിങ്ങളോട് പറഞ്ഞ പോയിന്റാണ് ശ്രദ്ധിക്കുവാനുള്ള പോയിന്റുകൾ എന്ത്. അത് സാറ് പറഞ്ഞതും അല്ലാത്തതും ചേർത്തിട്ട് ഞാനൊന്ന് വേഗം കൺക്ലൂഡ് ചെയ്യട്ടെ. ഒന്ന്, ശരിയായി ശ്രദ്ധിക്കുവാൻ വേണ്ട ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ തയ്യാറാകുക, മുൻബെഞ്ചിൽ ഇരിക്കാൻ ശ്രമിക്കുക, ഏറ്റവും പിറകെ ഇരുന്നിട്ട് അലക്ഷ്യമായിട്ട് ഇരിക്കാതിരിക്കുക, പഠിപ്പിക്കുന്നയാൾക്ക് അഭിമുഖമായിട്ടിരിക്കുക, മാത്രമല്ല പഠിപ്പിക്കുന്നത് ക്രമപ്പെടുത്തുക, അധ്യാപകൻ എന്താണോ പറയുന്നത് ആ ശൈലി മനസ്സിലാക്കുക, ആ പറയുന്ന കൂട്ടത്തിലെ നോട്ടുകൾ കുറിച്ചെടുക്കുക, ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കുക, ആ നോട്ടിനെ നിങ്ങൾ ചിട്ടപ്പെടുത്തുക, പഠിപ്പിക്കുന്നതിന് മുൻപ് ആ ഭാഗങ്ങൾ വായിച്ചു വരാനായിട്ട് ശ്രമിക്കുക, പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പലതവണ ഓർക്കാൻ ശ്രമിക്കുക, ജീവിതത്തിൽ ഉള്ള ഉദാഹരണങ്ങൾ ടീച്ചേഴ്സ് പറയുമ്പോൾ ആ ഉദാഹരണത്തിന് പ്രാധാന്യം കൊടുക്കുക, അതിനെ വെച്ചുകൊണ്ട് ഇത് കോർത്തിണക്കി മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താ സാറും കൂടെ പഠിപ്പിച്ചേ? ശ്രദ്ധിക്കാൻ തയ്യാറാകുക. അതിനാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രാക്ടീസിലേക്ക് വരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ദിവസം നമ്മൾ ഓരോ പ്രാക്ടീസ് ചെയ്തു, ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിലൊന്ന് അതിന് തയ്യാറെടുക്കുക എന്നുള്ള, എല്ലാ കുട്ടികളും അതിന് റെഡി ആവണം. രണ്ട്, താല്പര്യം കാണിക്കുക, ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് താല്പര്യം കാണിക്കുന്ന കുട്ടിക്ക് ഒരുപാട് തെളിവുണ്ടാവും. പഠിക്കാനുള്ള പുസ്തകം ഉണ്ടാവും, നോട്ടുണ്ടാവും, പേനയുണ്ടാവും, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയുണ്ടാവും. എന്തുകൊണ്ടാണ് രാവിലെ ഓൺലൈൻ ക്ലാസ്സിന് എല്ലാ ടീച്ചേഴ്സിൽ നിന്നും വയറ് നിറച്ച് ചീത്ത കേൾക്കുന്നത്? അതിന് കാരണം മറ്റൊന്നുമില്ല, നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഒരുങ്ങിയിട്ടില്ല.
പലരും പറയും സാർ കുളിച്ചിട്ടില്ല, കുപ്പായിട്ടിട്ടില്ല, കണ്ണ് എഴുതിയിട്ടില്ല, പൊട്ട് തൊട്ടിട്ടില്ല, ഓടിട്ടിട്ടില്ല, ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ക്ലാസ്സിന് വേണ്ട ശ്രദ്ധ കൊടുക്കാതിരിക്കും. അപ്പൊ അത് ഒന്നാമത് അതിനുള്ള താല്പര്യം കാണിക്കണം, അത് ഗൗരവത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. അധ്യാപകന്റെ കണ്ണിൽ നോക്കിയിരിക്കണം, അലക്ഷ്യമായി ഇരിക്കരുത്, ഉത്കണ്ഠ അകറ്റണം, റിലാക്സേഷൻ ആവുക, നമ്മൾ കുറച്ചൊക്കെ റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല നല്ല സന്തോഷഭാവം, പ്രസന്ന ഭാവം നിങ്ങൾ കാണിക്കണം. പിന്നെ നിരാശ, പരിഭ്രമം, ആകുലത, ഈ ആങ്ഷ്യറ്റികളൊന്നും നിങ്ങൾ, ഉത്കണ്ഠകളൊന്നും എന്ത് ചെയ്യരുത്, ഈ ക്ലാസ്സിൽ വരുമ്പോൾ അത് കാണിക്കാൻ പാടുള്ളതല്ല. അടുത്തത് ചോദ്യങ്ങൾ ചോദിക്കുക. എന്താ ഈ ചോദ്യങ്ങൾ ചോദിക്കുക? ശ്രദ്ധിക്കാൻ തയ്യാറാകുന്നതിന്റെ ഒന്ന പല പോയിന്റുകൾ അത് കിട്ടോ. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ കേൾക്കുക മാത്രമല്ല, അത് ക്വസ്റ്റ്യൻ ചെയ്യണം. സാർ അത് അങ്ങനെ തന്നെയാണോ? സാർ അത് ഒന്നുകൂടെ പറയോ? അത് സ്വയം ചോദിക്കണം. ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം. നല്ലൊരു ആശയവിനിമയം പുലർത്തണം. ആ സംശയങ്ങൾ കുറിച്ച് വെക്കണം. ആ കുറിച്ച് വെച്ച് ടീച്ചറോട് ചോദിച്ച് ദൂരീകരിക്കണം. ഇനി അടുത്ത പോയിന്റോ, വിദഗ്ധമായിട്ട് ശ്രദ്ധിക്കുക. അതെന്താ? ആ പാഠത്തിൽ പറയുന്ന പ്രധാന ആശയം ടീച്ചർ ആവർത്തിച്ച് പറയുന്നത്, അതിൽ ടീച്ചർ സൂചിപ്പിച്ചത്, അതിൽ പറയുന്ന നിയമങ്ങൾ, അതിലെ കണക്കുകൾ, അതിന്റെ രത്നച്ചുരുക്കം, അതിന്റെ വിശദീകരണം, അതിന്റെ സമാപനം, ഈ കാര്യങ്ങളൊക്കെ ടീച്ചർ ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ എടുത്തു പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണം. ഒപ്പം തന്നെ മനസ്സിലാക്കണം ഈ അധ്യാപകരുടെ ശൈലി തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു നേരത്തെ ഉസ്മാൻ സാർ പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിന്റെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിന്റെ വേറൊരു വശം, ഇനി ഉദാഹരണമായി ഇത് കൂടാതെ അതിനാൽ അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിലായി ഇതിനെല്ലാം ഉപരിയായി ഇത് മാത്രമല്ല ഇതിൽ ആദ്യത്തേത്, ഇതിൽ പ്രധാനം, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ടീച്ചർമാർ പറയണേ. അതുകൊണ്ട് ടീച്ചേഴ്സിന്റെ ആ ശൈലികളെ ശ്രദ്ധിക്കണം. അതൊരു പ്രധാന കാര്യമാണ് അവർ പറഞ്ഞത് മനസ്സിലാക്കണം. അടുത്തതാണ് വിഷയങ്ങളെ അതാതിന്റെ ഗൗരവത്തിൽ പഠിക്കണം. അത് ഉസ്മാൻ സാർ നേരത്തെ പറഞ്ഞു, അത് നീട്ടിപ്പരത്തി പറയാൻ പോകുന്നില്ല. കണക്ക് പഠിക്കേണ്ട പോലെയല്ല സയൻസ് പഠിക്കേണ്ടത്, സയൻസ് പഠിക്കുന്നത് പോലെയല്ല മലയാളം സെക്കൻഡ് പഠിക്കേണ്ടത്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ശാസ്ത്ര വിഷയങ്ങളിൽ അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കണം, അതിന്റെ നിയമങ്ങൾ അറിയണം, ആ നിയമങ്ങളുടെ പ്രായോഗികത മനസ്സിലാക്കണം, അതിന്റെ ഉപകരണം, അതിന്റെ പ്രവർത്തനം, അതിന്റെ പരീക്ഷണം തിരിച്ചറിയണം, അതിന്റെ കണ്ടെത്തലുകൾ മനസ്സിലാക്കണം, അതിന്റെ പ്രാക്ടിക്കലുകൾ ഉണ്ടാവണം, റെക്കോർഡുകൾ ഉണ്ടാകണം, സിമ്പലുകൾ അറിയണം, ഫോർമുലകൾ അറിയണം. ഇതാണ് ശാസ്ത്ര വിഷയത്തിന്റെ പ്രത്യേകത. പക്ഷെ ഗണിതം മധുരമാക്കാനോ? സമവാക്യങ്ങൾ അറിയണം, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ പോരാ, അറിഞ്ഞ് ചെയ്ത് കണ്ട് പ്രവൃത്തിയിലൂടെ അത് മനസ്സിലാക്കണം. ക്രിയകൾ മനസ്സിലാക്കണം, സമവാക്യങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കണം, അതിന്റെ വില ആരോപിക്കുന്നത് മനസ്സിലാക്കണം, ക്ലാസ്സിൽ പഠിച്ചവ പ്രയോഗിക്കണം, അതിന്റെ ഒരു ഉദാഹരണത്തിന്റെ കണക്ക് ഒരുപാട് തവണ ചെയ്യണം, അതിനുള്ള ക്രിയകൾ മനസ്സിലാക്കണം, ക്രിയകളുടെ കുറുക്കു വഴികൾ മനസ്സിലാക്കണം, ചെയ്തു പഠിക്കണം, ജീവിത അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണം. ഉദാഹരണം പ്രോഗ്രഷൻ, സമാന്തര ശ്രേണിയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ ട്രിഗണോമെട്രി, അതുമായിട്ടൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോന്നിന്റെ രീതിയുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇതുപോലെയാണോ മറ്റു ചില സബ്ജക്റ്റ് വരുമ്പോ? അല്ല, സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കണം, ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കണം, വെറുതെ നോക്കാതെ അതിന്റെ പ്രായോഗികത തിരിച്ചറിയണം. ലോകം ഇന്നലെ എന്തായിരുന്നു, ലോകം ഇന്നെന്താണ്, ലോകം നാളെ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കണം. കാലങ്ങളെ തിരിച്ചറിയണം, മാറ്റങ്ങളെ തിരിച്ചറിയണം, ജീവിത ശൈലികളെ തിരിച്ചറിയണം. നമ്മുടെ ആധുനിക മനുഷ്യന്മാരെ കുറിച്ചും പുരാതന മനുഷ്യന്മാരുടെ അന്തരങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. ഭരണം, ഭരണ പരിഷ്കാരങ്ങൾ, ഭരണഘടന, ഇതൊക്കെ തിരിച്ചറിയണം. സാമൂഹികത, പൗരബോധം, കടമ, രാഷ്ട്രം, അതിന്റെ മാനവികത, അതിന്റെ സംസ്കാരം, അതിന്റെ ദേശീയത, അതിന്റെ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. അതാണ് സാമൂഹ്യ ശാസ്ത്രത്തിലുള്ളത്. ഇനി ഭാഷാ പഠനമോ? ഭാഷാ പഠനത്തിന് ഇതൊന്നും വേണ്ട. അതിന് ഭാഷാശുദ്ധി വേണം, ഭാഷാ പ്രയോഗങ്ങൾ പഠിക്കണം, അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം, അതിന്റെ പര്യായങ്ങൾ പഠിക്കണം, അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം, വ്യാകരണം പഠിക്കണം, അതിന്റെ ശൈലി മനസ്സിലാക്കണം, വായിക്കാൻ തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കണം, പദ്യം, കവിത, ഈണം, താളത്തിലൊക്കെ ചൊല്ലാൻ പഠിക്കണം. മാത്രമല്ല കഥ വായിക്കുമ്പോൾ നർമ്മബോധത്തോടുകൂടി ഉൾക്കൊള്ളണം, അതിന്റെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. പിന്നെ പദസമ്പത്തുകൾ ധാരാളമായിട്ട് നമ്മൾ ഭാഷാ പഠനത്തിൽ ആവശ്യമാണ്. അതിനോടൊപ്പമുള്ള ഡിക്ഷണറികൾ, പഠനോപകരണങ്ങൾ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പൊ കണ്ടോ നിങ്ങള്, ഞാൻ ഭയങ്കര സ്പീഡിലായി പോയി പോയതില്ലേ? പക്ഷെ ഇത് പറഞ്ഞ എന്തുകൊണ്ട്, ആവേശം കൊണ്ട് പറഞ്ഞതല്ല, സമയക്കുറവ് കൊണ്ട് പറഞ്ഞു പോയതാ. അപ്പൊ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഇനി ഐ ടി പഠനത്തിലേക്ക് ചെന്നാലോ, അതിന് പ്രാക്ടിക്കൽ കൂടിയേ തീരൂ. ഐ ടി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എപ്രകാരം പ്രയോജനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ സോഫ്റ്റ്വെയറും അതിന്റെ ഹാർഡ്വെയറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വേണം ഐ ടി പഠിക്കുന്നതിന്. ഇനി ഞാൻ ആ വിഷയത്തിൽ കൂടെ കയറിപ്പോയി അങ്ങനെ ഒരുപാട് പറഞ്ഞു പോകും. ഉസ്മാൻ സാർ പറയാത്തൊരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞു, സോറി, ഏത് മാസം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധ പതറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, മോശം കൂട്ടുകെട്ട്, സംസാരത്തിലൂടെ മറ്റൊക്കെ നിങ്ങൾ ഇരുന്ന് വഴിമാറിപ്പോകും.
ഇത്രണ്ട് അനുസരണക്കേട്, ഇത് വലിയ പ്രശ്നമാണ് ഈ ശ്രദ്ധ പതരുന്നതിന്. പിന്നെ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരിക, ഗെയിം ഡിവൈസസ്, മൊബൈൽ ഫോണ്, കഥാപുസ്തകങ്ങള്, ഇലക്ട്രോണിക് ഉപകരണങ്ങള്, ടോയ്സ് ഇതൊക്കെ കൊണ്ടുവന്നാൽ അതുമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ പുസ്തകമൊക്കെ പൊതിയുമ്പോൾ തന്നെ മാന്യമായ നല്ലൊരു ബ്രൗൺ പേപ്പറിലോ മറ്റൊക്കെ പൊതിയുക. സിനിമാ നടന്മാരുടെ ഫോട്ടോസ്, സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് അവരുടെ കഥയും അവരുടെ ചരിത്രങ്ങളും പറഞ്ഞിരുന്നാൽ എങ്ങനെ ശ്രദ്ധിക്കാനാ? ശ്രദ്ധിക്കും, അതൊക്കെ ശ്രദ്ധിക്കും, ഞങ്ങളെ ശ്രദ്ധിക്കില്ല. അടുത്തത് മോശം പ്രവൃത്തികൾ. അധ്യാപകന്റെ ചിത്രം വരയ്ക്കുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂജ്യം വെട്ടി കളിക്കുക, എയറോപ്ലെയിൻ ഉണ്ടാക്കി കളിക്കുക, പിന്നെ ചിത്രം വരച്ച് കളർ കൊടുക്കുക, അതുപോലെ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഇരുന്നു കൊണ്ട് സിനിമാ നടന്മാരും നടിമാരുടെ ഫോട്ടോസ് നോക്കിയിരിക്കുക, ഡെസ്കിൽ തല വെച്ചിട്ട്, ഡെസ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ആർട്ട് വർക്ക്. നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഒന്ന് വന്ന് നോക്കി, നിങ്ങളുടെ ചിത്രപ്പണികൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ട് ബോധം കിട്ടും. നിങ്ങളുടെ പേരെഴുതിയിട്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ കവിഞ്ഞൊഴുകുന്ന എഴുത്തുകളും, അപ്പൊ അതൊക്കെയുള്ള ആർട്ട് വർക്കുകളൊക്കെ ഡെസ്കിലും ബെഞ്ചിലും. പിന്നെ മറ്റൊരു കാര്യമുള്ള എത്ര എഴുത്ത് ഇല്ലേ, എത്ര മാസമായി നമ്മുടെ ഗൾഫിലിരിക്കുന്ന ഉപ്പായ കണ്ടിട്ട് നമ്മൾ വിളിച്ചിട്ടില്ല, എപ്പോഴെങ്കിലൊക്കെ ഒരു വിളി. പക്ഷെ ഒരു കത്തെഴുതുമ്പോൾ എന്ത് രസം? പക്ഷെ നമുക്ക് അങ്ങനെ ദൂരെയുള്ളവർക്ക് കത്തെഴുതി നമുക്ക് പരിചയമില്ല. തൊട്ടടുത്ത ബെഞ്ചിലുള്ള ആൾക്ക്, അപ്പുറമുള്ള ആൾക്ക്, ഇങ്ങനെയുള്ള അനാവശ്യമായ കത്തെഴുത്തുകള്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഈ മോശം പ്രവൃത്തികൾ, ചില കുട്ടികൾക്ക് ഒരു കാര്യമുണ്ട്, അവർ അധ്യാപകനെ ശ്രദ്ധിക്കും, ഭയങ്കര ശ്രദ്ധയാ, എന്നിട്ട് പറയും, എടീ ഇന്ന് സാറ് ക്ലാസ്സിൽ എത്ര ലേ പറഞ്ഞു അറിയോ? 66 ലേ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാ സാറേ, എന്നാ സാറ് ക്ലാസ്സിൽ 33 പ്രാവശ്യമാണ് ട്ടോ 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 എന്ന് പറഞ്ഞ്. അങ്ങനെയല്ലേ ട്ടോ, അതാണ് ട്ടോ. അപ്പൊ ഭയങ്കര, അപ്പൊ ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാ അത് തെറ്റാണ്. അവർ ശ്രദ്ധിച്ചതുകൊണ്ട് അത് 66 പ്രാവശ്യം വരെ എണ്ണിയത്, 68 പ്രാവശ്യം എണ്ണിയത്, അത് അറിഞ്ഞതുകൊണ്ട് അവർ 33 പ്രാവശ്യം എണ്ണിയത്. അപ്പൊ ശ്രദ്ധിക്കാൻ കഴിവില്ല നിങ്ങൾ നുണ പറയണ്ട, നിങ്ങൾക്ക് നല്ല ഗാന്ധീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ കഴിയും. പക്ഷെ ശ്രദ്ധിക്കേണ്ടതല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തതാണ് ബാഡ് ഹീറോയിസം, മർമറിങ്. അത് ഭയങ്കര രസമല്ലേ, കൂട്ടുകാരുടെ ഭയങ്കര സംസാരം കണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹീറോ ആണെന്ന് തോന്നും. അതുപോലെ ഈ ടീച്ചേഴ്സിനെ നോക്കിയിട്ട് ഇൻസൾട്ട് ചെയ്യുക, അതൊന്നും ചെയ്യരുത്. ഇതൊക്കെ ശ്രദ്ധ പതർന്ന കാര്യങ്ങളാ. ഇനി ശ്രദ്ധയ്ക്കുള്ള വ്യായാമം ചെയ്യാൻ സാറ് പറഞ്ഞു. അതിൽ സാറ് പറഞ്ഞത് വളരെ ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ആ ഭാഗത്ത് തൊടുന്നില്ല. ആ സാർ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിശദീകരിച്ചിരും. അതുപോലെ തന്നെ പസിൽസ് ഒക്കെ ചെയ്യുക. നമ്മൾ ഈ പദപ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പൂരിപ്പിക്കുന്ന നമ്മുടെ ശ്രദ്ധയെ വളരെ കേന്ദ്രീകൃതമാക്കാൻ സഹായിക്കും. അതുപോലെ സിമിലാർ വേർഡ്സിനെ കണ്ടുപിടിക്കുക. നമ്മൾ ഈ പിന്നെ റൈമിങ് വേർഡ്സ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലുള്ള വേർഡ്സ്. അതുപോലെ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് അവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തെഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 10 പേരുടെ പേരെഴുതാൻ ശ്രമിക്കുക. അങ്ങനെ തുടങ്ങി പല പല രീതികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധയെ കൊണ്ടുവരാൻ, അതിന്റെ എക്സർസൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് ആ വ്യായാമ പ്രക്രിയകളൊക്കെ സാറും ഞാനും കൂടെ ചേർന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അങ്ങനെ ചെയ്യാം. അടുത്തത് ഉയർന്ന ബുദ്ധിയോടെ ക്ലാസ്സിലിരിക്കുക, അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഈ ഉണർന്ന ബുദ്ധിയോടെ, ഞാൻ ഉയർന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ഉണർന്ന ബുദ്ധിയോടെ ക്ലാസ്സിലിരിക്കുക. എന്താ ഈ ഉണർന്ന ബുദ്ധി? ഉണർന്ന ബുദ്ധിക്ക് വേണ്ടി ശുചിത്വം വേണം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുളിച്ചിട്ട് ക്ലാസ്സിൽ വരണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ക്ലാസ്സിൽ വന്നാൽ ഉറക്കം വരും, പ്രയാസം വരും, ക്ഷീണം വരും. അപ്പൊ വെള്ളം ആവശ്യത്തിന് കുടിക്കണം, മാന്യമായ വസ്ത്രധാരണം ഉണ്ടായിരിക്കണം, ആരും നോക്കി കളിയാക്കുന്ന രീതിയിലേക്ക് ആകരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കേൾക്കാൻ മാത്രമല്ല പ്രതികരിക്കാൻ തയ്യാറാവണം, ക്വസ്റ്റ്യൻ ചോദിക്കണം, ഡിബേറ്റുകൾ നടത്തണം. നിങ്ങൾക്ക് ശരിയല്ല തോന്നിയാ തോന്നാ അതിനെ കുറിച്ച് എന്ത് ചെയ്യണം, ക്ലാസ്സിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അതിന്റെ അസല ഒരു വാദപ്രതിവാദം, ചിലപ്പോ തമാശക്കായിരിക്കുന്ന പോലും. ഞാൻ ഇടയ്ക്ക് ഇടക്കര എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ ഇടക്കരെ എടുക്കുന്ന സമയത്ത് 100-150 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അതിന് ക്യാമ്പായിട്ട് 10-12 സ്കൂളിലെ കുട്ടികളാണ്. അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ചെറുക്കനോട് ചോദിക്കും, സാറോട് സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ നല്ലതിനോട് മാത്രം കൂട്ടുകൂർന്ന് പറയണ്ടല്ലോ, അത് ശരിയാണ്. ഞാൻ പറഞ്ഞു ശരിയാ, അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ കൂട്ടുകൂടിയില്ലെങ്കിൽ എന്താ, അത് കേടുവരും. നിറവിനോട് ചോദിക്കുക, സാർ എത്ര കാലമായി സോഡ മദ്യത്തിന്റെ കൂടെ നടക്കണ്, എന്നിട്ട് ഇന്നും സോഡ കേട് വന്നിട്ടില്ലല്ലോ. ക്ലാസ്സിൽ എല്ലാവരും ചിരിച്ചു, രസമായി, ഞാനത് കോമഡി ആക്കി എടുത്തു, ആ അന്തരീക്ഷം മാറി കിട്ടി. അപ്പോ ക്ലാസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ജോക്ക് പറഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെ രസകരമായി ക്ലാസ്സിനെ ക്ലാസ്സാക്കി മാറ്റുന്ന രീതികളെ നിങ്ങൾ അവലംബിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാന് നീട്ടിപ്പരത്തി പറയുന്ന 2 പോയിന്റ് പറയാനുണ്ടായിരുന്നു. ആ പോയിന്റിൽ ഓടിച്ചുവിടുക മാത്രം ചെയ്തിട്ട് നിർത്തണം. ഈ സമയം കീപ്പ് ചെയ്യണം എന്നുള്ളത് 1 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷെ 1 മിനിറ്റ് കൂടെ തീരില്ല, ഒരു 2 മിനിറ്റ് എങ്കിലും എക്സ്ട്രാ എടുത്ത് ഞാനത് വേഗത്തിൽ നിർത്താം. നോക്കൂ, നോട്ട് എഴുതുന്ന എങ്ങനെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ഇത് പോകുന്ന മനസ്സിലേക്ക് ആഴ്ന്നൊന്ന് തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ തരുമ്പോഴത്തേക്ക് ഇനി സമയം പോകും, കുഴപ്പമില്ല. ഉസ്മാൻ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനത് ആഡ് ചെയ്തുകൊണ്ടും പറഞ്ഞു. ഇനി നമുക്ക് നോട്ട് എഴുതുന്ന എങ്ങനെ, എന്താണ് നോട്ടിന്റെ ആവശ്യം, ഒന്ന് നോട്ടിന്റെ പ്രാധാന്യം, അതിന്റെ ആവശ്യകത, പഠിപ്പിച്ചതിന്റെ റെക്കോർഡാണ് നോട്ട്, അതിന്റെ സ്ഥിരരേഖയാണത്, പഠനത്തിനും പരീക്ഷയ്ക്കും പിന്നീട് എടുത്തു നോക്കാനും നോട്ട് ആവശ്യം വരുന്നു, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ നോട്ട് ആവശ്യം വരുന്നു,
ഭാവിയിൽ പഠിക്കാൻ നോട്ട് ആവശ്യം വരുന്നു, സംശയങ്ങൾ തീർക്കാൻ നോട്ട് ആവശ്യം വരുന്നു, അടുക്കും ചിട്ടയുമുള്ള പഠനത്തിന് നോട്ട് ആവശ്യമായിട്ട് വരുന്നു. മാത്രമല്ല രത്ന ചുരുക്കം എഴുതി വെച്ച് എളുപ്പത്തിൽ പഠിക്കാൻ നോട്ട് സഹായിക്കുന്നു. പഞ്ചേന്ദ്രിയ സഹായം പ്രയോജനപ്പെടുത്താൻ കാഴ്ച, കേൾവി, സ്പർശനം ഇതിനൊക്കെ നോട്ട് സഹായിക്കുന്നു. വായന, എഴുത്ത്, ഗ്രഹിക്കൽ, മനഃപ്പാഠമാക്കൽ എന്നിവയെല്ലാം കൂടെ സമന്വയിക്കാൻ നോട്ട് നമ്മളെ സഹായിക്കുന്നു. ഓർമ്മയിൽ പകർത്താൻ ഇത് എളുപ്പമാക്കി തീർക്കുന്നു. പരീക്ഷയ്ക്ക് വേഗത്തിൽ പഠിക്കാൻ, പ്രിപ്പയർഡ് ആവാൻ, ഓർമ്മിക്കാൻ, അതും ക്രമാനുഗതമായി ഓർമ്മിക്കാൻ ഈ നോട്ടുകൾ നമ്മളെ സഹായിക്കുന്നു. പറ, നോട്ട് നമുക്ക് ആവശ്യമാണോ? അല്ലേ, ആണ്. ഇത്രയും കാര്യം ചുരുക്കി പറഞ്ഞ, ഇനി ധാരാളം പറയേണ്ട, പക്ഷെ ആ ഭാഗത്ത് ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞില്ല. അപ്പൊ നോട്ടുകൾ നമുക്ക് ആവശ്യമാണ്. ഇനി എങ്ങനെ നോട്ട് എഴുതണം? അതല്ലേ ഇവിടെ ചോദ്യം. സ്വന്തം കയ്യക്ഷരത്തിൽ നോട്ടുകൾ എഴുതണം. സൗണ്ട് അടച്ചുപോയി. സ്വന്തം കയ്യക്ഷരത്തിൽ നോട്ട് എഴുതണം. അതെന്തിനാ? പഠിക്കാൻ എളുപ്പമാണ്, വായിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഓർമ്മിക്കാൻ എളുപ്പമാണ്. മറ്റൊരാളുടെ നോട്ട് നോക്കി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇനി നല്ല കയ്യക്ഷരത്തിൽ എഴുതണം, വൃത്തിയായിട്ട് എഴുതണം, അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണം, അടുക്കും ചിട്ടയോടുകൂടി എഴുതണം, മാർജിനിൽ എഴുതരുത്, വരികൾ കുത്തി നിറച്ചെഴുതരുത്, കൃത്യ അകലം പാലിച്ചെഴുതണം, ചുരുക്കി ലളിതമായി വ്യക്തമായിട്ട് എഴുതണം, ഓരോന്നിനും ശീർഷകങ്ങൾ കൊടുക്കണം, ഉപശീർഷകങ്ങൾ കൊടുക്കണം, പാരഗ്രാഫുകളായിട്ട് വേർതിരിക്കണം, ആവശ്യമായേക്ക് അടിവരയിട്ട് കൊടുക്കണം, പ്രത്യേകിച്ച് കാണേണ്ടതിനെ കളർ കൂട്ടി എഴുതുകയോ മറ്റോ ചെയ്യാം. മാത്രമല്ല പ്രാധാന്യമനുസരിച്ച് അടയാളപ്പെടുത്തണം. നിങ്ങൾ എന്നെ ടി വിയിൽ ന്യൂസ് ഒക്കെ വരുമ്പോ ചില പ്രധാനപ്പെട്ട പോയിന്റ്സിൽ ഇങ്ങനെ മഞ്ഞ കളറിലോ മറ്റേ കളറിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തുകൊണ്ട് കാണുന്നതാണ്, സ്ട്രോക്ക് കൊടുത്തോണ്ട് ചെയ്യുന്നതാണ്. അത് എന്തിനാ? പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാ. അപ്പൊ ശീർഷകങ്ങൾ കൊടുക്കുന്നൊക്കെ ഒരു നല്ല കാര്യമാണ്, കളറിംഗ് കൊടുക്കുന്ന ഒരു നല്ല കാര്യമാണ്. പിന്നെ പ്രാധാന്യമനുസരിച്ച് അടയാളപ്പെടുത്തണം, ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് എന്നൊക്കെ. പക്ഷെ മാർജിനിൽ കൊണ്ടി ഒന്നും കുത്തി നിറച്ച് എഴുതരുത്, മഷി പടരാതെ സൂക്ഷിക്കണം. തെറ്റിയാൽ സിമ്പിൾ ലൈനിൽ വെട്ടുക. ചിലരുടെ വെട്ട് കണ്ടാലാണ് അയ്യോ, നമ്മൾ രാഷ്ട്രീയത്തിൽ 56 വെട്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല, അങ്ങോട്ട് വെട്ടും ഇങ്ങോട്ട് വെട്ടും, കുത്തി വരയ്ക്കും, അവസാനം ആ പേജും കീറും അടുത്ത പേജും കീറും. ചെയ്യരുത്, വെട്ടിയ തെറ്റിയാൽ ഒറ്റ ലൈനൊരു വെട്ട് വെട്ടുക, അതാണ് വൃത്തിയുള്ള വെട്ട്. പിന്നെ ഈ സങ്കീർണമുള്ള നോട്ടുകൾ നമുക്ക് എപ്പോഴും അരോചകമാണ്. അതുകൊണ്ട് സങ്കീർണതയോടെ കുത്തി നിറച്ച് എഴുതുന്ന രീതി നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ ആശയങ്ങൾ വിടാതെ ചുരുക്കി എഴുതാൻ വേണ്ടി നോട്ട് നിങ്ങൾ ശീലിക്കണം. ആകർഷണീയമായിട്ട് അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പഠിക്കണം. പല കുട്ടികളുടെ നോട്ട് നോക്കിയാലും പൊതിഞ്ഞിട്ടും ഉണ്ടാവില്ല, പൊതി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തികച്ച് പേജും ഉണ്ടാവില്ല, അതും പലയിടത്തും മടങ്ങി അത് വെച്ച് കിടന്ന് ചുരുണ്ട്, അങ്ങനെയൊന്നും ആവരുത്. ചില നോട്ട് ബുക്ക് കണ്ടിട്ടുണ്ടോ, കഷ്ടത്തി വെച്ച് കൊണ്ടുവന്ന്, ചിലർ ചുരുട്ടി പിടിച്ച് വട്ടത്തി വെച്ച് കൊണ്ടുവന്ന്, ഇതൊന്നും ചെയ്യരുത്. നോട്ടിനെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഒരു നോട്ടിൽ പല വിഷയങ്ങൾ എഴുതരുത്. ചില കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാലറിയാം, ഒരു നോട്ടിൽ തന്നെ കാണാം ഫിസിക്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, എന്റെ ഗ്രാമർ ഉണ്ടാവും, ചെമ്പരത്തിപ്പൂവിന്റെ ഛേദം ഉണ്ടാവും, അപ്പുറത്തുള്ള ബയോളജിയിലെ വേറെ ചോദ്യങ്ങൾ ഉണ്ടാവും, ഇപ്പുറത്തുള്ള കണക്കിലെ ക്രിയകൾ ഉണ്ടാവും, എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ നോട്ട്. ചെയ്യരുത്. പിന്നെ ഒരധ്യായത്തിൽ മറ്റു പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭാഗമുണ്ടെ നമുക്കത് ചെയ്യാം, പക്ഷെ അല്ലാതെ ചെയ്യരുത്. പിന്നെ ഒരധ്യായം കഴിഞ്ഞ രണ്ടോ മൂന്നോ പേജുകൾ ഒഴിവിടണം. അതെന്തിനാ? പുതിയ വല്ല പോയിന്റുകൾ ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി. അതുപോലെ മാപ്പുകൾ, ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തണം. പിന്നെ നോട്ട് എഴുതുമ്പോൾ ചിത്രങ്ങൾക്കൊക്കെ പോയിന്റുകൾക്കൊക്കെ കള്ളിയിലാക്കാം. പ്രധാനപ്പെട്ടത് അടയാളപ്പെടുത്താം. അതിൽ പാഠപുസ്തകത്തിന് നേരെ തനി പകർപ്പ് നോട്ടിലേക്ക് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്താൻ ഞാൻ പറഞ്ഞു, വൃത്തിയായിട്ട് ബോക്സുകളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നോട്ടിൽ അങ്ങനെയുള്ള ക്രിയകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ മിനുക്കുപടികൾ ചെയ്ത, അടുക്കും ചിട്ടയോടും കൂടി എഴുതിയ, വൃത്തിയായിട്ട് നമ്മൾ വെച്ച ഒരു നല്ല നോട്ട് ഒരു സമ്പാദ്യമാണ്. ഇന്നും ഞാൻ എൻ്റെ പഴയ ചെറിയ ക്ലാസ്സിലെ നോട്ടുകൾ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 10-ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ വൃത്തിയായിട്ട് എഴുതിയ നോട്ട്, നാസ സാറൊക്കെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, പക്ഷേ അന്നായി എഴുതിയ നോട്ട് ഓരോ വർഷങ്ങളിൽ വന്നതൊക്കെ അടയാളപ്പെടുത്തിയ കൃത്യമുള്ള, ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കത് കൊണ്ടുതരണ്ട്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് നമ്മുടെ ഏത് ഈ അഭിപ്രായങ്ങൾ എഴുതുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെയൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേജുകൾ ഇടാം. അന്നൊക്കെ എഴുതിയിരുന്ന ആ നോട്ടുകൾ എത്ര വൃത്തിയായിട്ടാ, ഇന്നൊക്കെ ആ ശീലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അങ്ങനെ തന്നെയാവണം. അപ്പോ സമയം നമ്മുടെ മുമ്പിൽ ഓടിപ്പോന്ന് 7:34 നമ്മൾ തുടങ്ങാൻ 2 മിനിറ്റ് വൈകി, ഇവിടെ 2 മിനിറ്റ് അവസാനിപ്പിക്കാനും നമുക്ക് വൈകിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മുടെ വിഷയം ഇതായിരുന്നു, ശ്രദ്ധിക്കുന്നത് എങ്ങനെ, നോട്ടെടുന്നത് എങ്ങനെ. അല്പം സ്പീഡ് കൂടിയെങ്കിലും ഒരുപക്ഷെ അടുത്ത ദിവസം മുതൽ നമുക്ക് SET വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂറോ 1.5 മണിക്കൂറോ ആക്കാം. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഉസ്മാൻ സാറും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് പറ്റണം. അങ്ങനെ കാര്യങ്ങളുടെ ക്രിയാത്മകമായ ഒരു വിവക്ഷ നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കേൾക്കുന്ന കാര്യങ്ങളെ സ്വായത്തമാക്കി നിങ്ങളുടെ ബോധതലത്തിലത് ഏറ്റെടുത്ത് ഉപബോധ മനസ്സിലേക്ക് അത് കൊടുത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ ഇത്തരം ക്ലാസ്സുകൾ പ്രയോജനപ്പെടണം. ഞാനിവിടെ തൽക്കാലം കുത്തിടുന്നില്ല, ഒരു കോമയിടുന്നു. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാതോർക്കുന്നു. ഗ്രൂപ്പിലേക്ക് വരണം,
ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നുള്ളത് അവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്തതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട് പറ്റുക. അവിടെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ ഇത് രേഖപ്പെടുത്തണം. ഒരാൾ പോലും അതിനകത്ത് പിന്തിരിഞ്ഞു നിൽക്കരുത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.